നരഭോജിയായി തീർന്ന ഒരു കടുവയെ വേട്ടയാടുവാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. 4 അടി വീതിയും 4 അടി നീളവും 4 അടി താഴ്ചയുമുള്ള ഒരു കുഴിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കുഴിയുടെ വാഭാഗം ഒരു കാളവണ്ടി ചക്രം കൊണ്ട് അടച്ചിരിക്കുകയാണ്. കാളവണ്ടി ചക്രത്തിന് കൂടുതൽ സംരക്ഷണം ഏകുവാൻ വേണ്ടി അതിൻ്റെ വശങ്ങളിലും മുകളിലുമെല്ലാം ഭാരമേറിയ കല്ലുകൾ വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ കടുവയുടെ കാഴ്ചയിൽ നിന്നും കാളവണ്ടി ചക്രം മറച്ചു വെക്കുവാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് ഇലകളും ചുള്ളിക്കമ്പുകളും കൊണ്ട് കാഴ്ചയിൽ നിന്നും കാളവണ്ടി ചക്രം മറച്ചു വെച്ചു. കുഴിക്കുള്ളിലിരിക്കുന്ന എനിക്ക് വായുസഞ്ചാരം ലഭിക്കുവാൻ വേണ്ടി കാളവണ്ടി ചക്രത്തിൻ്റെ ഒത്ത നടുവിലെ ദ്വാരം അടയ്ക്കാതെ തുറന്നു വെച്ചു. അതുകൂടാതെ ഞാനിരിക്കുന്ന കുഴിയിൽ നിന്നും ഏകദേശം 15 അടി മാറി ഒരു ഡമ്മിയും സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ്റെ ദിശയിലേക്ക് തുറന്നിരിക്കുന്ന രീതിയിൽ കാളവണ്ടി ചക്രത്തിൻ്റെ അവിടുത്തെ വശം 6-5 പൊക്കത്തിൽ കല്ലുകൾ കൊണ്ട് ഉയർത്തി വെച്ചിരിക്കുന്നു. അതിലൂടെ എൻ്റെ റൈഫിൽ ഡമ്മിയെ ലക്ഷ്യമാക്കി വരുന്ന ആ കടുവയ്ക്ക് നേരെ ചൂണ്ടി നിറയൊഴിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിരിക്കുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് പിടികിട്ടി കാണുമല്ലോ. അതുകൂടാതെ മറ്റൊന്നും കൂടിയുണ്ട്. ഇത്രയും ചെറിയ കുഴിയായതുകൊണ്ട് തന്നെ എനിക്കവിടെ നിവർന്നു നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൂടാതെ മറ്റൊരു കാരണം കൊണ്ട് എനിക്ക് ആ കുഴിയിൽ ഇരിക്കുവാനും സാധിക്കില്ല. ഇര വരുന്നത് വരെ അവിടെ എനിക്ക് കുനിഞ്ഞു നിൽക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പതിയെ ഇരുട്ട് അവിടെ മൊത്തം കവർന്നെടുത്തു. ഇരുട്ടിന്റെ കട്ടിയേറിയ കമ്പളം കൊണ്ട് ആ പ്രദേശം മൊത്തം മൂടപ്പെട്ടു. എങ്ങും കനത്ത നിശബ്ദത. കാട്ടുകോഴികളുടെ കരച്ചിൽ അപ്പോഴേക്കും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. ചീവീടുകളുടെയും രാത്രി പക്ഷികളുടെയും ശബ്ദം കേൾക്കാമായിരുന്നു. കാട്ടിൽ നിന്നും കേഴമാനുകളുടെയും മറ്റു മൃഗങ്ങളുടെയും ശബ്ദം ഉയർന്നു വന്നു. ദൂരെ നിന്ന് എവിടെ നിന്നോ കുറുക്കന്മാരുടെ ഓരിയിടലും എനിക്ക് കേൾക്കാമായിരുന്നു. കാറ്റ് വീശുന്നത് കൊണ്ടായിരിക്കാം അടുത്തുള്ള മുളങ്കാടുകളിൽ നിന്നും ശീൽക്കാര ശബ്ദവും അവിടെ ഉയർന്നു കേട്ടു. അങ്ങനെ സമയം പതിയെ പതിയെ ഇഴഞ്ഞു നീങ്ങി. ചന്ദ്രന്റെ വെളിച്ചം പതിയെ അവിടേക്ക് പരക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും സമയം ഏകദേശം 9 മണി കഴിഞ്ഞു കാണണം. മനസ്സിനെ മടുപ്പിക്കുന്ന നിശബ്ദതയിലേക്ക് അപ്പോഴേക്കും വനവും ആ പ്രദേശവും കടന്നു കഴിഞ്ഞിരുന്നു. ചുറ്റുപാടും തികഞ്ഞ നിശബ്ദതയിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വനത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുവാൻ സാധിക്കും രാത്രികാലങ്ങളിൽ വനത്തിൻ്റെ ഭയപ്പെടുത്തുന്ന നിശബ്ദതയെപ്പറ്റി. അവിടെ അപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചീവീടുകളുടെയും മറ്റ് ജന്തുക്കളുടെയും ശബ്ദം നിങ്ങൾക്ക് എന്തുമാത്രം അരോചകമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഇത്രയും വലിയ അപകടകാരിയായ ഒരു നരഭോജിയെ കാത്തു നിൽക്കുന്ന എൻ്റെ മനസ്സിൻ്റെ മാനസികാവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ അവന് വേണ്ടി കാത്തിരുന്ന സമയം ഞങ്ങൾ തയ്യാറാക്കി അവിടെ കെട്ടിവെച്ചിരുന്ന ഡമ്മിയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയൊരനക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അവിടേക്ക് സൂക്ഷ്മമായി നോക്കി. എൻ്റെ റൈഫിളിൻ്റെ ബാരൽ ചക്രത്തിൻ്റെ അവിടേക്ക് തുറന്നു വെച്ചിരുന്ന ആ വിടവിലൂടെ പുറത്തേക്കിട്ടു. ഏത് നിമിഷവും കാഞ്ചി വലിക്കുവാൻ വേണ്ടി സജ്ജമായി നിന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എൻ്റെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരു കേഴമാനായിരുന്നു. അവനെ അവിടെയെല്ലാം മണം പിടിച്ച് അല്പനേരം നിന്നതിന് ശേഷം വനത്തിനുള്ളിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ വീണ്ടും സമയം ഇഴഞ്ഞു നീങ്ങുവാൻ തുടങ്ങി. ആ കുഴിക്കുള്ളിലെ ചൂട് അസഹനീയമാം വിധം ഉയർന്നു വന്നതോടെ ഞാൻ എൻ്റെ കോട്ടും ഷർട്ടും ഊരി മാറ്റി. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങിയപ്പോൾ മറ്റൊരു ശബ്ദം എൻ്റെ കാതിൽ പതിച്ചു. അത് മറ്റൊന്നും ആയിരുന്നില്ല, ഒരു കരടി മണം പിടിക്കുന്നതിൻ്റെയും മുരളുന്നതിൻ്റെയും ശബ്ദമായിരുന്നു. അവൻ നദിക്കരയിലൂടെ നടന്ന് ഞാനിരിക്കുന്ന ആ കുഴിയുടെ അരികിലേക്ക് നടന്നു വരികയാണ്. ഒരുപക്ഷെ അവൻ കരുതി കാണണം ഞാനിരിക്കുന്ന ആ കുഴി ഒരു ചിതൽപ്പുറ്റാണെന്ന്. എന്ന് തെറ്റിദ്ധരിച്ചായിരിക്കണം അവൻ മണപ്പിക്കുവാനും മുരളുവാനും അവൻ്റെ കൂർത്ത് വളഞ്ഞ നഖങ്ങൾ കൊണ്ട് അതിരുകൾ മാന്തുവാനും ആരംഭിച്ചത്. ചക്രങ്ങൾ സുരക്ഷിതമായി നിർത്തിയിരുന്ന ആ വലിയ ഭാരമേറിയ കല്ലുകൾ മാന്തി നീക്കം ചെയ്യുവാനാണ് അവൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവനെ ആ കുഴിയുടെ അരികിൽ നിന്നും തുരത്തുവാൻ വേണ്ടി വാഗൊണ്ട് എന്ന ശബ്ദമുണ്ടാക്കി. അങ്ങനെ ഞാൻ വാഗൊണ്ടുണ്ടാക്കിയ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കണം അല്പസമയം ആ കരടി തികഞ്ഞ നിശബ്ദതയിൽ നിന്നു. അതിനുശേഷം അവൻ വീണ്ടും ചക്രങ്ങളുടെ അതിരുകൾ മാന്തുവാൻ ആരംഭിച്ചു. ഞാൻ പിന്നെയും ഇച്ചിരൂടെ ഉച്ചത്തിൽ എന്ന ശബ്ദമുണ്ടാക്കി. വീണ്ടും ആ കരടി അല്പസമയം നിശബ്ദനായി നിന്നു. അതിനുശേഷം അവൻ മെല്ലെ നടന്ന് ചക്രത്തിന്റെ മധ്യഭാഗത്തേക്ക് വന്നു. മധ്യഭാഗത്തെ ആ ദ്വാരത്തിലൂടെ അവൻ എന്നെ തുറച്ചു നോക്കി. അതിനുശേഷം അവൻ ഉച്ചത്തിൽ വീണ്ടും മുരളുവാൻ ആരംഭിച്ചു. അവിടെ നിന്ന് കടന്നു പോടാ എന്ന ഭാവത്തിൽ ഞാനും ഉച്ചത്തിൽ മുരണ്ടു. അത് കേട്ടുകൊണ്ടായിരിക്കണം ആ കരടി ഭയന്നുകൊണ്ട്
അടുത്തുള്ള പാറക്കൂട്ടങ്ങൾ കയറി അപ്പുറമുള്ള മുളങ്കാടുകൾ ലക്ഷ്യമാക്കി ഓടിപ്പോയത്. അപ്പോൾ അവിടെ നടന്ന ആ സംഭവം നടന്നിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് കാണണം. എവിടെ നിന്നോ പതിഞ്ഞ കാലടി ശബ്ദം എനിക്കരികിലേക്ക് നടന്നടുക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അത് ഉറപ്പായും ഒരു കടുവയുടെ കാലടി ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്കരികിലേക്കാണോ നടന്നു വരുന്നത്, അല്ലെങ്കിൽ എനിക്കരികിലൂടെ ആ ഡമ്മിയെ ലക്ഷ്യമാക്കിയാണോ നടന്ന് നീങ്ങുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് കെന്നത്ത് ആൻഡേഴ്സന്റെ ഒരു വേട്ടക്കഥയാണ്. നരഭൂജിയായ ഒരു കടുവയെ അതിസാഹസികമായി വേട്ടയാടിയ ഒരു വേട്ടക്കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. നിബിഡമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട താഴ്വരകളും ആ താഴ്വരയിൽ നിന്നും സമാന്തരമായി ഏകദേശം 5 മൈൽ അകലത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4500 അടി ഉയരത്തിൽ നിൽക്കുന്ന 2 മലനിരകൾ, ഇങ്ങനെയുള്ള പ്രദേശത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ കഥ അരങ്ങേറുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ നോർത്ത് സേലത്താണ് ഇങ്ങനെയുള്ള ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയാൽ അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടുത്തെ മലനിരകൾ വടക്കു നിന്നും തെക്ക് ഭാഗത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ഇങ്ങനെയുള്ള മലനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം വടക്കുകിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഗട്ടറേയിൻ മലനിരകളാണ്. ഇങ്ങനെയുള്ള മലനിരകളുടെ ചരിവിലാണ് കൊടകര എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് അതിമനോഹരമായ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ മലനിരകളാൽ ചുറ്റപ്പെട്ട ആ ബംഗ്ലാവിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വർണ്ണിക്കാനാകാത്ത അതിമനോഹരമായ കാഴ്ചയാണ്. ആഴമേറിയ താഴ്വരകളും ഉന്തി നിൽക്കുന്ന പാറക്കെട്ടുകളും മുളങ്കാടുകളും കുറ്റിക്കാടുകളുമെല്ലാം ഈ പ്രദേശത്തെ അതിമനോഹരമാക്കി നിർത്തുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും നാടുകടത്തപ്പെട്ട അഫ്ഗാൻ രാജാവ് അമാനുള്ളയുടെ സഹോദരനെ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബംഗ്ലാവിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാസസ്ഥലമായിരുന്നു ഇവിടം. അയാൾ ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുവെന്നും ഈ പ്രദേശം അയാളുടെ അഫ്ഗാനിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അയാൾ എന്നോട് പറഞ്ഞു. കൊടകര എന്ന് പറഞ്ഞ ഈ സ്ഥലം ഒരു വനപ്രദേശമാണെന്നും അഫ്ഗാനിസ്ഥാൻ ഒരു തുറന്ന പ്രദേശമാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നും അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് കുറച്ചു മുന്നേ പറഞ്ഞ മലനിരകളുടെ പടിഞ്ഞാറെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു കെമ്പക്കര. ഇങ്ങനെയുള്ള ഈ കൊച്ചു ഗ്രാമത്തിന്റെ ചുറ്റും വയലുകളും നിബിഡമായ വനവും മുളങ്കാടുകളുമാണുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞ താഴ്വരയുടെ മധ്യഭാഗത്ത് നിന്നും ഉത്ഭവിക്കുന്ന ചെറുവരുവി കടന്നു പോകുന്നത് ആ ഗ്രാമത്തിന് സമീപത്തുകൂടിയാണ്. അങ്ങനെ കടന്നു പോകുന്ന ആ അരുവി വയലുകളെയും കാടുകളെയും തമ്മിൽ അതിരി തീർക്കുന്നു. അരുവിയുടെ ഉത്ഭവസ്ഥാനമായ ആ താഴ്വരയെ ഞാൻ വിളിച്ചിരുന്നത് സ്പൈഡർ വാലി എന്നാണ്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഈ താഴ്വരയിലൂടെ കടന്നു പോകുന്ന കാട്ടുപാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സഞ്ചാരപാതയിൽ ഉടനീളം നിങ്ങൾക്ക് ചിലന്തികളെ കാണുവാൻ സാധിക്കും. കാട്ടുപാതയുടെ ഇരുവശങ്ങളിലും വലവിരിച്ച് തൻ്റെ ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലന്തികളെ, അവയുടെ അത്രയധികം സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ താഴ്വരയെ സ്പൈഡർ വാലി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള സ്പൈഡർ വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ആ ചെറുവരുവി കടന്നു പോകുന്നത് തെക്ക് ഭാഗത്തേക്കാണ്. തെക്ക് ഭാഗത്തെ സോബതി എന്ന സ്ഥലത്ത് വെച്ച് ഈ ചെറുവരുവി ചിന്നാർ നദിയുമായി സംഗമിക്കുന്നു. ഇനിയും നമുക്ക് കെമ്പക്കര എന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്ക് പോകാം. ഇനിയുള്ള നമ്മുടെ കഥ അരങ്ങേറുന്നത് ആ കെമ്പക്കര എന്ന ഗ്രാമത്തിലാണ്. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ പ്രദേശത്ത് നരഭൂജിയായ ഒരു കടുവയുടെ ആക്രമണം അരങ്ങേറി. വളരെ ചെറിയ ഗ്രാമം ആയതുകൊണ്ടും അവിടുത്തെ ആളുകളുടെ എണ്ണവും വളരെ ചെറുതായിരുന്നു. ഇങ്ങനെ പരിമിതമായ ആളുകളിൽ ചിലരെ ആ കടുവ അവനെ ആഹാരമാക്കി തീർക്കുകയും ചെയ്തു. കടുവയുടെ ആദ്യത്തെ നരവേട്ട ആ ഗ്രാമത്തിൽ അരങ്ങേറിയത് ഗ്രാമത്തിലെ ഒരു പൂജാരി വിഭാഗത്തിൽപ്പെട്ട ഒരു വൃദ്ധനെ കൊന്നുകൊണ്ടായിരുന്നു. കെമ്പക്കരയിൽ നിന്നും 11 മൈൽ അകലെ മേട്ടൂർ എന്ന ഒരു ഗ്രാമം കൂടി ഉണ്ടായിരുന്നു. മേട്ടൂർ എന്ന ഗ്രാമത്തിൽ നിന്നും കെമ്പക്കരയിലേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു അയാൾ. എന്നാൽ അയാൾ കെമ്പക്കരയിൽ എത്തിച്ചേർന്നില്ല. ഈ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായുണ്ട്. പലപ്പോഴും ഇതുവഴി സഞ്ചരിക്കുന്ന വഴിയാത്രക്കാരെ ആനകൾ ആക്രമിക്കാറുണ്ട്. ചിലർ ആനകളുടെ കോപത്തിന് ഇരയായി തീരാറുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കുറച്ചുപേരെ ആനകൾ അവിടെ ചവിട്ടി അരിച്ച് കൊന്നിട്ടുണ്ടെന്ന്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ വൃദ്ധന്റെ ബന്ധുക്കൾ ഒരു തിരച്ചിൽ സംഘം അവിടെ രൂപീകരിച്ചു. അതിനുശേഷം കെമ്പക്കരയിൽ നിന്നും മേട്ടൂർ ദിശയിലേക്ക് തിരച്ചിൽ നടത്തുകയും ചെയ്തു. തിരച്ചിൽ നടത്തിപ്പോയ സംഘം പ്രതീക്ഷിച്ചത് ആനയുടെ കാൽപ്പാടുകളും ചവിട്ടി അരയ്ക്കപ്പെട്ട വൃദ്ധന്റെ ശരീരവുമായിരുന്നു. എന്നാൽ അവർക്കവിടെ കാണുവാൻ സാധിച്ചത് മറ്റൊന്നായിരുന്നു. പാതയുടെ അരികിലായി തെളിഞ്ഞുകിടന്ന കടുവയുടെ കാൽപ്പാടുകളും
പാതയൊരുത്ത് ചിതറിത്തെറിച്ച ചോരത്തുള്ളികളും പാതയുടെ അരികിൽ കിടന്നിരുന്ന വൃദ്ധന്റെ കൈവശമുണ്ടായിരുന്ന ഊന്നുവടിയും അയാളുടെ ലെങ്കൂട്ടിയും മാത്രമാണ് തിരച്ചിലുകാർക്ക് കണ്ടെത്തുവാൻ സാധിച്ചത്. പിന്നെ കടുവയുടെ രണ്ടാമത്തെ ആക്രമണം അരങ്ങേറിയത് ഈ സംഭവം നടന്ന ഏകദേശം 10 ദിവസങ്ങൾക്കപ്പുറമായിരുന്നു. ഗ്രാമത്തിലെ ഒരു കുടിലിൽ നിന്നും ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ജലം ശേഖരിക്കുവാൻ വേണ്ടി കുടിലിനടുത്തുള്ള ഒരു കിണറ്റിലേക്ക് ജലം ശേഖരിക്കുവാൻ ആവശ്യമായ കുടവും കൊണ്ട് പോയതായിരുന്നു ആ സ്ത്രീ. പിന്നീടവർ തൻ്റെ കുടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. നേരം ഒരുപാട് വൈകിയിട്ടും തൻ്റെ ഭാര്യ തൻ്റെ കുടിലേക്ക് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് അയാൾ തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി ഒരു തിരച്ചിൽ സംഘം രൂപീകരിച്ചു. അതിനുശേഷം അവർ ആ കിണറിൻ്റെ സമീപത്തേക്ക് പോയി. കിണറ്റിൻകരയിൽ നിന്നും ഏകദേശം 20 അടി മാറി സ്ത്രീ വെള്ളമെടുക്കുവാൻ വേണ്ടി കൊണ്ടുപോയ കുടം അവിടെ ഉപേക്ഷിച്ച നിലയിൽ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. എന്നാൽ ആ സ്ത്രീയുടെ ശരീരം അതിന് ചുറ്റുപാട് സ്ഥലത്തു നിന്നും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്കറിയുവാനും സാധിച്ചില്ല. നേരം വൈകിയതുകൊണ്ടും ഇരുട്ടിയതുകൊണ്ടും ആ തിരച്ചിൽ സംഘം തിരികെ കുടിലുകളിലേക്ക് മടങ്ങി. എന്നാൽ പിറ്റേ ദിവസം തന്നെ ആ സ്ത്രീയെ അന്വേഷിച്ചുകൊണ്ട് മറ്റൊരു തിരച്ചിൽ സംഘം അവിടേക്ക് പോകുകയുണ്ടായി. അവർ ആ പരിസരം മുഴുവൻ അരിച്ചു പെറുക്കി. അവസാനം അവരത് കണ്ടെത്തുകയും ചെയ്തു. സ്ത്രീയുടെ സാരിയും വെള്ളിക്കുലുസും ചേതനയറ്റ ശരീരവും അവർ കണ്ടെത്തി. കിണറ്റിൻകരയിൽ നിന്നും അല്പദൂരം മാറി അവർ കണ്ടെത്തിയ കുറച്ച് രക്തപ്പാടുകളും കടുവയുടെ കാൽപ്പാടുകളും പിന്തുടർന്ന് പോയവരാണ് സ്ത്രീയുടെ ശരീരവും അവർ ധരിച്ചിരുന്ന വസ്തുക്കളും കണ്ടെത്തിയത്. വനത്തിനുള്ളിലേക്ക് കടന്നു പോകുന്ന വഴിയിലുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നുമാണ് അവർ ആ സ്ത്രീയുടെ ശരീരം കണ്ടെത്തിയത്. അവളുടെ തല ആ കുറ്റിക്കാടിനുള്ളിൽ നിന്നും അവർ കണ്ടെത്തുകയായിരുന്നു. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ കാലുകളും കൈകളും ചിതറിയ അവസ്ഥയിലായിരുന്നു. വാരിയെല്ലുകളും നട്ടെല്ലുകളും ചിന്നിച്ചിതറിയ അവസ്ഥയിലുമായിരുന്നു. അവളുടെ ശരീരത്തിൽ ഒരു തുണ്ടും മാംസം പോലും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ആ കടുവ അവൻ്റെ ആഹാരമാക്കി തീർത്തിരുന്നു. ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞതോടെ കെമ്പക്കര ഒരടച്ചിട്ട പ്രദേശമായി മാറുകയായിരുന്നു. കെമ്പക്കരയ്ക്ക് പുറത്തുള്ള മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും ആരും തന്നെ കെമ്പക്കരയിലേക്ക് വരാതെയായി. അതുപോലെ തന്നെ കെമ്പക്കരയിൽ നിന്നും ആരും മറ്റെവിടേക്കും പോകാതെയുമായി. ചുരുക്കം പറഞ്ഞാൽ വളരെ അപൂർവമായി മാത്രമായിരുന്നു അവർ തങ്ങളുടെ കുടിലുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്, അതും കൂട്ടമായി മാത്രം. നേരം ഇരുട്ടിത്തുടങ്ങുമ്പോൾ തന്നെ അവരുടെ കന്നുകാലികളെയും മറ്റും കൂട്ടിലാക്കിയ ശേഷം അവർ അവരുടെ കുടിലുകളിലേക്ക് അഭയം പ്രാപിക്കും. പിന്നീട് ആരും കുടിലിന് പുറത്തു പോലും ഇറങ്ങില്ല. ഗ്രാമത്തിലേക്ക് ഇരുട്ട് പരക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലെല്ലാം ഭയമാണ്. ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള ഇരുട്ടിലെവിടെയോ ഒരു നരഭോജിയായ കടുവ പതുങ്ങിയിരിക്കുന്നു എന്ന വിശ്വാസം അവരിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായി. അതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുവാൻ പോലും അവരാരും തന്നെ അവരുടെ കുടിലുകളിൽ നിന്നും പുറത്തിറങ്ങാതെയായി. ഇതിൻ്റെ ഫലമായി അവിടുത്തെ ഓരോ കുടിലുകളും ദിവസം കഴിയുംതോറും മലിനമാകുവാൻ തുടങ്ങി. എന്നാൽ അവിടുത്തെ ആളുകൾ നരഭൂജിയുടെ കയ്യിൽ നിന്നും രക്ഷ നേടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഏകദേശം 1 മാസം കടന്നുപോയി. കെമ്പക്കര എന്ന ഈ ഗ്രാമത്തിൽ എൻ്റെ ഒരു സുഹൃത്തായ പൂജാരി വിഭാഗത്തിൽപ്പെട്ട ബൈരയുടെ മരുമകൻ താമസിച്ചിരുന്നു. അയാളുടെ പേര് മറ എന്നായിരുന്നു. അയാൾ തൻ്റെ കുടില് മലിനമാക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇനിയും നരഭൂജി കടുവ തന്നെ കാത്ത് പുറത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും താൻ തൻ്റെ കുടിലിനെ ഇനിയും മലിനമാക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മലമൂത്ര വിസർജനം നടത്തുവാൻ വേണ്ടി തൻ്റെ കുടിലിനെ പുറത്തേക്കിറങ്ങി. ആദ്യത്തെ 2-3 ദിവസം യാതൊരു കേടും കൂടാതെ അയാൾ കാര്യം സാധിച്ച് തിരികെ കുടിലേക്ക് മടങ്ങി. എന്നാൽ അതിനുശേഷം കടന്നു വന്ന മറ്റൊരു രാത്രിയിൽ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. 2-3 ദിവസം ഭാഗ്യം അയാളെ തുണച്ചു. എന്നാൽ ഇന്ന് മറിച്ചായിരുന്നു സംഭവിച്ചത്. മലമൂത്ര വിസർജനം നടത്തുവാൻ വേണ്ടി കുടിലിന് പുറത്തേക്ക് പോയ അയാൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് അയാളുടെ ഭാര്യ ഉച്ചത്തിൽ നിലവിളിച്ചു. അതിന് തൊട്ടു മുന്നേ അവർ അരികിലെവിടെ നിന്നോ പിടിവലി ശബ്ദവും ചെറിയ ഞരക്കവുമെല്ലാം കേട്ടിരുന്നു. അതിനെ തുടർന്നായിരുന്നു അവർ ഉച്ചത്തിൽ നിലവിളിച്ചത്. എന്നാൽ കടുവയെ ഭയന്ന് ആരും തന്നെ തങ്ങളുടെ കുടിലുകളിൽ നിന്നും പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. അവർ അവരുടെ കുടിലുകളിൽ തന്നെ തുടർന്നു. പിറ്റേന്ന് കാലത്ത് തന്നെ മനസ്സില്ലാ മനസ്സോടെ ഒരു തിരച്ചിൽ സംഘം അവിടെ രൂപീകരിക്കുകയും അയാളുടെ ശരീരം തിരഞ്ഞ് പോകുകയും ചെയ്തു. എന്നാൽ ശരീരം തിരക്കി അടുത്തുള്ള വനത്തിലേക്ക് പോകുവാൻ അവർ തയ്യാറായില്ല. അവർക്ക് ഭയമായിരുന്നു. എന്നാൽ വനത്തിനുള്ളിലേക്ക് പോകാതെ തന്നെ അയാളുടെ ശരീരം അവർക്ക് കിട്ടി. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 200 യാർഡ് അകലെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്നുമാണ് അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തിയത്. ഇത്തവണ കടുവ അവൻ്റെ ശരീരത്തിലെ മാംസം പൂർണ്ണമായും ആഹരിച്ചിരുന്നില്ല. അവനെ വിശപ്പ് കുറവായിരിക്കണം. തലയും കാലുകളും കൈകളും ഒന്നും ശരീരത്തിൽ നിന്നും വിട്ടുപോയിട്ടുമുണ്ടായിരുന്നില്ല. അവരാ ശരീരം അവിടെ നിന്നും എടുത്തുകൊണ്ട് തിരികെ ഗ്രാമത്തിലേക്ക് പോയി.
ഈ സമയം കെമ്പക്കരയിലുണ്ടായിരുന്ന ബൈര തൻ്റെ മരുമകന്റെ വിയോഗത്തിൽ അതീവ ദുഃഖത്തിലായിരുന്നു. അതിന് പകരം വീട്ടുവാനും അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ആ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 18 മൈൽ അകലെയുള്ള പെന്ന ഗ്രാമിലേക്ക് അയാൾ തിരിച്ചു. നരഭോജിയായ കടുവയുടെ ആക്രമണത്തെ ഭയന്ന് ബൈരയുടെ കൂടെ പെന്ന ഗ്രാമിലേക്ക് പോകുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ഒറ്റയ്ക്കായിരുന്നു പെന്ന ഗ്രാമിലേക്ക് പോയത്. അയാളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. പെന്നഗ്രാം പട്ടണത്തിലെത്തി അയാളുടെ പരിചയക്കാരനും എൻ്റെ സുഹൃത്തുമായ രംഗയെ കണ്ടു. രംഗയോട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. അതിനുശേഷം അവർ ഇരുവരും അവിടെ നിന്ന് എന്നെ കാണുവാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് ബസ് കയറി. രാത്രി ഏകദേശം 9 മണിയായി കാണണം. വീടിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. ഞാൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് വാതിലിൻ്റെ അരികിലേക്ക് നടന്നു. വാതിൽ തുറന്നു നോക്കി. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ കണ്ടത് എൻ്റെ നായാട്ട് സുഹൃത്തുക്കളെയായിരുന്നു. വനത്തിലേക്ക് നായാടാൻ പോകുമ്പോൾ ഇവർക്കൊപ്പമായിരുന്നു ഞാൻ കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത്. അവരെ കണ്ട എനിക്ക് പറയാനാകാത്ത സന്തോഷമാണ് ഉണ്ടായത്. അവരെ ഞാൻ എൻ്റെ വീടിനകത്തേക്ക് ആനയിച്ചു. അവരുടെ പതിവ് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അവർ കാര്യത്തിലേക്ക് കടന്നു. അവരവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എന്നോട് പറഞ്ഞു. കെമ്പക്കരയിലെ നരഭോജിയുടെ കഥയായിരുന്നു അവർ എന്നോട് പറഞ്ഞത്. അവനവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമണങ്ങളും അവനിരയായി തീർന്നവരുടെയും കഥ എന്നോട് അവർ പറഞ്ഞു. ഒരു ചെറു വിവരണം പോലെ തൻ്റെ മരുമകനെ അതിക്രൂരമായി കൊന്നു തള്ളിയ ആ നരഭോജിയായ കടുവയോട് പ്രതികാരം ചെയ്യണമെന്ന ആവശ്യം അയാൾ എന്നോട് ഉന്നയിച്ചു. ബൈരയുടെ ആ നിർദ്ദേശം തള്ളിക്കളയുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം അയാൾ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവരെ ഇരുവരെയും 3 ദിവസം എൻ്റെ കൂടെ അവിടെ താമസിപ്പിച്ചു. അതിനുശേഷം 3-ാമത്തെ ദിവസം ഞങ്ങൾ പെന്നഗ്രാമിലേക്ക് എൻ്റെ സ്റ്റുഡിയോ ബേക്കർ കാറിൽ പോയി. പെന്നഗ്രാമിൽ എത്തിച്ചേർന്ന ഞങ്ങൾ അവിടുത്തെ ഒരു ചന്തയിലേക്ക് പോയി. അവിടെ കാർ നിർത്തിയിട്ട ശേഷം അവിടേക്ക് പോയി എനിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ അവിടെ നിന്നും വാങ്ങിച്ചു. അതിനുശേഷം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കാറ് കൊണ്ടിട്ട ശേഷം ഞങ്ങൾ അവിടെ നിന്നും കാൽനടയായി കെമ്പക്കരയിലേക്ക് പോയി. കാൽനടയായി പോയത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. പെന്നഗ്രാമിൽ നിന്നും കെമ്പക്കരയിലേക്ക് പോകുന്ന റോഡ് വളരെ മോശമായിരുന്നു. അത് ഗതാഗത യോഗ്യമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പതിയെ കെമ്പക്കരയിലേക്ക് കാൽനടയായി യാത്ര ചെയ്തു. കെമ്പക്കരയ്ക്ക് 2 മൈൽ മുന്നേ ഞങ്ങൾ കടുവയുടെ പുതിയ കാൽപ്പാടുകൾ അവിടെ കണ്ടെത്തി. കടുവയുടെ സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കി. എന്തായാലും പുതുതായി മണ്ണിൽ പതിഞ്ഞ ആ കാൽപ്പാടുകൾ ഞാൻ വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. അതിൻ്റെ അളവുകളെടുത്തു. അത്യാവശ്യം വലിപ്പമേറിയ ഒരു കടുവയാണെന്നും അതൊരു ആൺകടുവയാണെന്നും അതിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, കെമ്പക്കരയിലേക്ക് പുറത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നോ കെമ്പക്കരയിൽ നിന്ന് പുറത്തേക്കോ ആരും തന്നെ പോകാറില്ല. അതിനാൽ തന്നെ മനുഷ്യൻ്റെ സാന്നിധ്യവും ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവിടെ പതിഞ്ഞിരിക്കുന്ന കടുവയുടെ കാൽപ്പാടുകൾ മാഞ്ഞു പോകാഞ്ഞത്. പിന്നെ അധിക സമയം അവിടെ ചെലവഴിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല. എൻ്റെ റൈഫിലിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ സൂക്ഷിച്ച് കെമ്പക്കരയിലേക്കുള്ള യാത്ര തുടർന്നു. പിന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ കെമ്പക്കരയിൽ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഞാൻ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ തിരക്കി. ബൈര എന്നോട് പറഞ്ഞതിൽ കൂടുതൽ വിവരങ്ങളൊന്നും അവരിൽ നിന്നും എനിക്കറിയുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നതായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു സമസ്യ. അവനൊരു കന്നുകാലി കെണി ഒരുക്കണമോ, അതോ അടുത്ത ഒരു ഇരയെ പിടികൂടുന്നതുവരെ ഇവിടെ തുടരണോ എന്നൊരു ചിന്ത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഇതുവരെ ഗ്രാമീണർ എന്നോട് പറഞ്ഞത് പ്രകാരം ആ കടുവ ഇതുവരെയും ഗ്രാമത്തിലെ കന്നുകാലികളെ ഒന്നും പിടികൂടിയിട്ടില്ല. അതിനാൽ തന്നെ കന്നുകാലിയെ അവനൊരു ഇരയായി കിട്ടുകയാണെങ്കിൽ അതിനെ അവൻ പിടിക്കണമെന്നുമില്ല. അതിനാൽ തന്നെ ഞാൻ ബൈരയോടും രംഗനോടും അഭിപ്രായം ചോദിച്ചിരുന്നു. അവരുടെയും അഭിപ്രായം ഒന്നു തന്നെയായിരുന്നു. അവനെ പെട്ടെന്ന് പിടികൂടണമെങ്കിൽ ഒരു മനുഷ്യൻ തന്നെ അവനവിടെ ഇരയായിരിക്കണമെന്നും അവർ പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ ഇരയായിരിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ ഇരിക്കണം. എന്നാൽ അതിൻ്റെ കൂടെ 2 കന്നുകാലികളെ കൂടെ കിട്ടുന്നതിൽ യാതൊരു നഷ്ടവുമില്ല. അതിനുവേണ്ടി ഞങ്ങൾക്ക് 2 കന്നുകാലികളെ വാങ്ങിക്കേണ്ടതായി വന്നു. കെമ്പക്കരയിൽ പോത്തുകളോ എരുമകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾക്ക് പണം കൊടുത്ത് 2 കാളകളെ വാങ്ങിക്കേണ്ടതായി വന്നു. ഒരു കാളയെ ഞങ്ങൾ വരുന്ന വഴിയിൽ, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നുവല്ലോ കടുവയുടെ കാൽപ്പാട് കണ്ട ആ സ്ഥലത്തെപ്പറ്റി, അതിനരികിൽ കെട്ടിയിട്ടു. മറ്റേ ഒരു കാളയെ ഞാൻ കെട്ടിയിട്ടത് സ്പൈഡർ വാലിയുടെ അരികിൽ ഒരു അരുവിയുടെ തീരത്തായിരുന്നു. അന്ന് രാത്രിയിൽ കെമ്പക്കരയിലുണ്ടായിരുന്ന ആ സ്ത്രീയെ പിടികൂടിയെന്ന് പറഞ്ഞ ആ കിണറിൻ്റെ കരയിലിരുന്ന് ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ കിണറിൻ്റെ സംരക്ഷണ ഭിത്തിയിൽ ചാരിയിരുന്നു. റൈഫിൾ മുറുകെ പിടിച്ചു കടുവയ്ക്ക് വേണ്ടി അവിടെ കാത്തുനിന്നു. എനിക്ക് കുടിക്കുവാൻ വേണ്ടി ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി ആ ഇരുമ്പ് തൊട്ടിയെടുത്ത് എനിക്ക് സമീപത്ത് ഞാൻ വെച്ചു.
ഞാനിരിക്കുന്ന ആ കിണറിൻ്റെ മൂന്ന് ദിശയിലും വനമാണ്. അതിൻ്റെ നാലാമത്തെ എതിർദിശയിൽ ഒരു ഡസണോളം ഓമ വളർന്നു നിൽക്കുന്നു. അതിനിടയിലും കിണറിൻ്റെ അരികിലുമായി പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. അങ്ങനെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ കടുവ മറഞ്ഞിരിക്കുവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ പുല്ലിൻ്റെ വളർച്ച എന്തുമാത്രമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതിനാൽ തന്നെ ഞാൻ ആ വശത്തേക്ക് നീങ്ങിയിരിക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി കിണറിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ ആ തൂണിൽ ചാരിയിരുന്നു. ആ വശത്തേക്ക് തിരിഞ്ഞിരുന്നു. സമയം പതിയെ ഇഴഞ്ഞു നീങ്ങി. ഗ്രാമത്തിലേക്ക് ഇരുട്ട് തൻ്റെ കറുത്ത കമ്പളിപ്പതപ്പ് കൊണ്ട് മൂടി. ചന്ദ്രനിൽ നിന്നുമുള്ള മങ്ങിയ വെളിച്ചം അവിടേക്ക് പരക്കുവാൻ ആരംഭിച്ചു. ചന്ദ്രൻ്റെ മങ്ങിയ വെളിച്ചം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുഴുവൻ ഇരുട്ടായിരുന്നു. കാട് വളരെ നിശബ്ദതയിലായിരുന്നു. പ്രത്യേകിച്ച് മറ്റ് ശബ്ദങ്ങളൊന്നും വനത്തിൽ നിന്നും കേൾക്കുവാനുണ്ടായിരുന്നില്ല. എല്ലായിടത്തും തികഞ്ഞ നിശബ്ദതയായിരുന്നു. രാത്രി ഏകദേശം വൈകി കാണണം. ഏകദേശം 11 മണി കഴിഞ്ഞു കാണണം. വനത്തിൽ നിന്നും നിശബ്ദതയെ ഭംഗിച്ചുകൊണ്ട് ഒരു മ്ലാവിൻ്റെ മുന്നറിയിപ്പ് ശബ്ദം അവിടേക്ക് ഉയർന്നു കേട്ടു. ഞാൻ ആ ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് എൻ്റെ ചെവി കൂർപ്പിച്ചു. ഞങ്ങൾ രണ്ടാമത് കാളയെ കെട്ടിയിട്ടിരുന്ന ആ ദിക്കിൽ നിന്നായിരുന്നു ആ ശബ്ദം വന്നുകൊണ്ടിരുന്നത്. അതായത് സ്പൈഡർ വാലിക്കടുത്തുള്ള അരുവിയുടെ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആ കാളയുടെ അരികിൽ നിന്നും, ആ ഭാഗത്ത് നിന്നും. കുറച്ച് സമയത്തിന് ശേഷം ആ മ്ലാവിൻ്റെ കരച്ചിൽ അവസാനിച്ചു. വീണ്ടും സമയം പതുക്കെ കടന്നു പോകുവാൻ ആരംഭിച്ചു. ഞാൻ പല പല ചിന്തയിലേക്ക് കണ്ടു. എങ്ങനെ ആ കടുവയുടെ ശ്രദ്ധ ഇവിടേക്ക് തിരിക്കാം എന്ന ചിന്തയിലായിരുന്നു ഞാൻ. പെട്ടെന്നായിരുന്നു എൻ്റെ മനസ്സിലേക്ക് മറ്റൊരാശയം ഉദിച്ചത്. കിണറ്റിൽ നിന്നും ഒരുപക്ഷെ വെള്ളം കോരുന്ന ശബ്ദം ആ കടുവയെ ഇവിടേക്ക് ആകർഷിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ആ ഇരുമ്പ് തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിട്ടു. വലിയ ശബ്ദം ഉണ്ടാക്കുവാൻ വേണ്ടി തൊട്ടി മുകളിലേക്ക് വലിക്കുകയും താഴെ കിടുകയും ചെയ്തു. അങ്ങനെ 2-3 വട്ടം തുടർന്നു. അതിനുശേഷം ഒരു തൊട്ടി വെള്ളം ഞാൻ കോരി കിണറിൻ്റെ സമീപത്ത് വെച്ചു. കടുവ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മുന്നേ ഈ കിണറിൻ്റെ അരികിൽ വെച്ച് ആ സ്ത്രീയെ കിട്ടിയതുപോലെ മറ്റേതെങ്കിലും ഒരു ഇരയെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൻ ഇവിടേക്ക് വന്നേക്കാം. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അവിടെ സംഭവിച്ചില്ല. വീണ്ടും മണിക്കൂറുകൾ കടന്നുപോയി. സമയം കടന്നു പോകുന്തോറും എൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് വന്ന് നിറയുവാൻ ആരംഭിച്ചു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എന്നാൽ നരഭോജിയായ കടുവ ഇതുവഴി ഏത് നിമിഷവും കടന്നു പോയേക്കാം, അല്ലെങ്കിൽ ഇവിടേക്ക് നടന്നു വന്നേക്കാം. അതിനാൽ ഞാൻ എൻ്റെ മുഖമൊന്ന് കഴുകി. എൻ്റെ ഉറക്കം കളഞ്ഞു. തികഞ്ഞ ജാഗ്രതയോടെ ഞാൻ കാത്തുനിന്നു. പിന്നെയും സമയം പതുക്കെ ഇഴഞ്ഞു നീങ്ങുവാൻ തുടങ്ങി. അങ്ങനെ സമയം ഏകദേശം 5:30 കഴിഞ്ഞു കാണണം. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ്റെ വെട്ടം കാണുവാൻ തുടങ്ങി. ഏകദേശം 7 മണിയോടടുത്തതോടെ കിഴക്കൻ കുന്നുകൾക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു പൊങ്ങി. അതോടെ എൻ്റെ മടുപ്പിക്കുന്ന ജാഗ്രത അവസാനിപ്പിച്ച് അന്നത്തെ വേട്ട അവസാനിപ്പിച്ച് ഞാൻ ഗ്രാമത്തിന് തെക്ക് ഭാഗത്തായി നിർമ്മിച്ചിരുന്ന ഞങ്ങളുടെ ടെൻറ്റിലേക്ക് ഞാൻ മടങ്ങി. ടെൻറ്റിൽ എത്തിച്ചേർന്ന ഉടനെ തന്നെ ഞാൻ 1 ഗ്ലാസ് ചായ കുടിച്ചു. അതിനുശേഷം ഏകദേശം 10:30 വരെ ഒന്നു മയങ്ങി. 10:30 കഴിഞ്ഞ് ഞാൻ ഉറക്കമുണർന്നു. ബൈരയും രംഗയും കൂട്ടി കാളകളെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് പോകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് പ്രകാരം ഞങ്ങൾ അവിടേക്ക് പോവുകയും ചെയ്തു. ആദ്യമായി ഞങ്ങൾ പോയത് താഴ്വരയുടെ അരുവിയുടെ കരയിൽ കെട്ടിയിരുന്ന കാളയുടെ അരികിലേക്കായിരുന്നു. ആ കാള അവിടെ ജീവനോടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് ചുറ്റുപാടും നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും കാളയുടെ ഏകദേശം 15 അടി വരെ ആ കടുവ വന്നതിൻ്റെ കാൽപ്പാടുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ കടുവ കാളയെ കൊല്ലാതെ അവിടെ നിന്നും കടന്നു കളഞ്ഞു. പിന്നെ ഞങ്ങൾ പോയത് 2-ാമത്തെ കാളയുടെ അരികിലേക്കായിരുന്നു. കെമ്പക്കര ഗ്രാമത്തിൻ്റെ അരികിൽ കെട്ടിയിരുന്ന ആ കാളയുടെ അരികിലേക്ക് അവിടെ എത്തിയ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവിടെ കെട്ടിയിരുന്ന കാളയെ ആ കടുവ കൊന്നിരുന്നു. ആ സംഭവം ഞങ്ങളുടെ മനസ്സിലേക്ക് നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ഇനിയും ഈ പ്രദേശത്ത് 2 കടുവകൾ കാണുമോ? അല്ലെങ്കിൽ എന്തിനായിരിക്കണം ആ കടുവ ഒരു കാളയെ കൊല്ലാതെ മറ്റേ കാളയെ കൊന്നത്? ഈ സംഭവം ഞങ്ങളെ വലിയ ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ ബൈര എനിക്ക് നൽകിയ ഉത്തരം മറ്റൊന്നായിരുന്നു. ഈ പ്രദേശത്ത് ഒരേ ഒരു കടുവ മാത്രമേ ഉള്ളൂ എന്നും വെള്ളക്കാളയായതുകൊണ്ടാണ് അതിനെ കൊലപ്പെടുത്താതെ കടുവ കടന്നുപോയതെന്നും ബൈര എനിക്ക് മറുപടി നൽകി. എന്നാൽ എനിക്കും രംഗയ്ക്കും അയാൾ നൽകിയ ഉത്തരത്തിനോട് യോജിക്കാനായില്ല. ഇരയുടെ നിറം കടുവയെ അതിൻ്റെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായി ഞാൻ കരുതുന്നില്ല. ഒന്നെങ്കിൽ കടുവയ്ക്ക് വിശന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ അതൊരു കെണിയാണെന്ന് കടുവയ്ക്ക് മനസ്സിലായാലോ കടുവ തൻ്റെ ഇരയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളയുന്നത്. കടുവകൾ ഇരകളായി കെട്ടിയിട്ടിരിക്കുന്ന മൃഗങ്ങളെ പരിശോധിച്ച ശേഷം അവിടെ നിന്ന് കടന്നു കളയാറുണ്ട്. എന്നാൽ ഇവിടെ എന്തായിരിക്കും കാരണമെന്നത് അവ്യക്തമാണ്. കടുവ കാളയെ കൊന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് മുന്നിൽ ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. കടുവ പാതി ആഹരിച്ച് ഇവിടെ ഉപേക്ഷിച്ചു പോയ കന്നുകാലിക്ക് കാവൽ നിൽക്കുക,
അതായത് അടുത്തുള്ള ഉയർന്ന വലിയ മരത്തിൽ മച്ചാൻ കെട്ടി കടുവയുടെ ഇവിടേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി കാത്തു നിൽക്കുക. രംഗയും ബൈരയും ഇക്കാര്യത്തിൽ മികച്ചവരാണ്. അവർ അടുത്തുണ്ടായിരുന്ന വലിയൊരു മരത്തിൽ ഒരു മച്ചാൻ കെട്ടി. ക്യാമ്പിങ്ങിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന മടക്കാവുന്ന രീതിയിലുള്ള ചാരി കസാര അവരതിൽ കെട്ടിവെച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ടതിതാണ്. മരത്തിൻ്റെ ചില്ലയിൽ എൻ്റെ ചാരി കസാര അതിമനോഹരമായി അവർ കെട്ടിവെച്ചിരിക്കുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ അവിടേക്ക് മടങ്ങിയെത്തി. അവർ എനിക്കായി തയ്യാറാക്കിയ മച്ചാനിൽ കയറിയിരുന്നു. കടുവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. കെമ്പക്കരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരുന്നു ഈ പാതയുണ്ടായിരുന്നത്. ഞാൻ വന്നിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചു. പിന്നെ അധികം വഴിയില്ല. രാത്രി തൻ്റെ കറുത്ത മൂടുപടം കൊണ്ട് അവിടെ മുഴുവൻ മൂടിക്കഴിഞ്ഞിരുന്നു. കിഴക്കൻ കുന്നുകൾക്ക് മുകളിൽ ചന്ദ്രനും ഉദിച്ചു പൊങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഞാൻ തികഞ്ഞ നിശബ്ദതയോടെ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് ആ കടുവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. റൈഫിളിൻ്റെ സേഫ്റ്റി ക്യാപ്പുകൾ ഞാൻ റിമൂവ് ചെയ്തു. ഇനിയും ഏത് നിമിഷവും കടുവ ഇവിടേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവന് വേണ്ടി കാത്തുനിന്നു. സമയം പതിയെ മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞു കാണണം. കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവനിപ്പോൾ ഞാനിരിക്കുന്ന മരത്തിനരികിൽ എവിടെയോ നിൽക്കുന്നുണ്ടെന്ന്. കടുവയുടെ പതിഞ്ഞ കാലടി ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഞാനിരിക്കുന്ന മരത്തിന് താഴെയാണ് അവനിപ്പോൾ നിൽക്കുന്നത്. അവൻ എവിടെ നിന്നാണ് വന്നതെന്നോ എപ്പോഴാണ് ഇവിടെ എത്തിയതെന്നോ എനിക്കറിയുവാൻ സാധിച്ചില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പ്രതീക്ഷിച്ച പാതയിലൂടെയല്ല അവൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ചന്ദ്രന്റെ നിലാവിന്റെ വെളിച്ചത്തിൽ പാത നല്ലപോലെ എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അവൻ പാതയിലൂടെയാണ് ഇവിടേക്ക് നടന്നു വന്നിരുന്നതെങ്കിൽ എനിക്ക് തീർച്ചയായും അവനെ കാണുവാൻ സാധിച്ചേനെ. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാനിരുന്ന മരത്തിനടിയിൽ അവനുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായത് അവൻ്റെ ശരീരം ഞാനിരുന്ന മരത്തിൻ്റെ തടിയിൽ ഉരസിയപ്പോൾ മാത്രമാണ്. കടുവ ഞാനിരുന്ന മരത്തിന് താഴെ വന്ന കാര്യം എനിക്ക് അറിയുവാൻ സാധിച്ചത്. എന്നാൽ മരത്തിന് താഴെ എത്തിയ കടുവയ്ക്ക് എൻ്റെ സാന്നിധ്യം മനസ്സിലായിരുന്നു. പിന്നെ അവിടെയെല്ലാം നടന്നത് വളരെ പെട്ടെന്നായിരുന്നു. എൻ്റെ സാന്നിധ്യം മനസ്സിലായ കടുവ മരത്തിലേക്ക് അള്ളിപ്പിടിച്ചു കയറുവാൻ ശ്രമം തുടങ്ങി. എൻ്റെ മച്ചാൻ കെട്ടിയിരുന്നത് നിലത്തുനിന്നും ഏകദേശം 15 അടി ഉയരത്തിലായിരുന്നു. എൻ്റെ കാലുകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. എന്നെക്കൊണ്ടാകുന്ന വിധം എൻ്റെ കാലുകൾ പരമാവധി ഉയർത്തി വെക്കുവാൻ ഞാൻ ശ്രമിച്ചു. ഒരു വെടിയുതിർക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി എൻ്റെ തോക്ക് ചൂണ്ടി. എന്നാൽ എനിക്ക് അതിന് കഴിയുമായിരുന്നില്ല. കാരണം കടുവ വന്നിരുന്നത് എൻ്റെ വലതുഭാഗത്തുകൂടിയായിരുന്നു. അതെനിക്ക് മനസ്സിലായപ്പോഴേക്കും ഞാൻ എൻ്റെ വലതുഭാഗത്തേക്ക് എൻ്റെ തോക്ക് ചൂണ്ടി. ഞാനതിന് ശ്രമിച്ചപ്പോഴേക്കും സമയം ഒരുപാട് വൈകിക്കഴിഞ്ഞിരുന്നു. കടുവ മരത്തിലേക്ക് അള്ളിപ്പിടിച്ച് ഞാനിരിക്കുന്നിടം ലക്ഷ്യമാക്കി ഉയർന്ന് ചാടുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഉയർന്നു ചാടി അവൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് എന്നെ വലിച്ച് താഴേക്കിടുവാൻ വേണ്ടി. അവൻ്റെ ആ ശ്രമം ഒരുവിധം വിജയിച്ചു. അവൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ഞാനിരുന്ന തുണിയുടെ കസാരയും കീറി പാൻറ്റും കീറിക്കൊണ്ട് എൻ്റെ കാലിലൊന്നിൽ അത് മുറിവേൽപ്പിച്ചു. അവൻ്റെ ആ ശ്രമത്തിൽ മരത്തിൽ നിന്നും പിടിവിട്ട് അവൻ നിലത്തേക്ക് പതിച്ചിരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ഭയം ഇരച്ചു കയറുവാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ മച്ചാടിൽ നിന്നും അല്പം ഉയർന്നു നിന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ നല്ലപോലെ ഭയന്നു നിന്ന സമയം കടുവയ്ക്ക് എന്നെ പിടിക്കാൻ കിട്ടില്ല എന്ന് അവന് ബോധ്യപ്പെട്ട് കാണണം. അവനൊരു മുരളച്ച പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ വന്ന വഴിയെ തന്നെ നടന്നകന്നു. അവൻ ഏത് ദിശയിലേക്കാണ് പോയതെന്ന് പോലും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. മച്ചാണിൽ നിന്നും താഴേക്കിറങ്ങി ആ കടുവയെ പിന്തുടർന്നു പോകുക എന്ന ബുദ്ധിശൂന്യത അപ്പോൾ ഞാൻ കാണിച്ചിരുന്നില്ല. കടുവയ്ക്ക് എൻ്റെ സാന്നിധ്യം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും ഈ മച്ചാണിൽ നിശ്ചലനായിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്നും എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ റൈഫിളിൽ കടുപ്പിച്ചിരിക്കുന്ന ടോർച്ച് ഞാൻ ഊരിയെടുത്തു. അത് ഞാൻ പ്രകാശിപ്പിച്ചു. കടുവയുടെ ആക്രമണത്തിൽ എനിക്കുണ്ടായ പരിക്കുകൾ ഞാൻ പരിശോധിക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. കടുവയുടെ ആക്രമണം നേരിട്ട് ബാധിച്ചത് ഞാനിരുന്നിരുന്ന തുണിയുടെ കസേരയിലായിരുന്നു. തുണിയുടെ കസേരയിൽ നഖങ്ങൾ ആഴത്തിലിറങ്ങി കീറിയ പാടുണ്ടായിരുന്നു. കടുവയുടെ 2 നഖങ്ങൾ എൻ്റെ പാടിനെ കീറിയിരുന്നു. അവൻ്റെ നഖങ്ങൾ എൻ്റെ പാണ്ടിലൂടെ കീറി എൻ്റെ കാലിൻ്റെ ഒരു വശത്ത് മുറിവേൽപ്പിച്ചിരുന്നു. അതിൽ നിന്നും രക്തം താഴേക്ക് ഒലിച്ചിറങ്ങുകയാണ്. ഞാൻ നേരത്തെയുള്ള കഥകളിലും ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാംസഭോജികളായ മൃഗങ്ങളുടെ നഖങ്ങൾക്കിടയിൽ അപകടകാരികളായ ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. അവ നമ്മുടെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകളിലൂടെ ആ ബാക്ടീരിയകൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അത് അണുബാധയ്ക്ക് കാരണമാകുകയും ചെയ്യും. വനത്തിലേക്ക് നായാട്ടിന് വരുമ്പോൾ ഞാൻ പ്രൈമറി കെയർ ചെയ്യുവാൻ വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സും കൊണ്ടുവരാറുണ്ട്. ഇപ്രാവശ്യം കൊണ്ടുവന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇരിക്കുന്നത് കെമ്പക്കരയിലെ ഞങ്ങളുടെ ക്യാമ്പിലാണ്.
അതിൽ പ്രൊക്കെയിൻ പെൻസിലിനും സിറിഞ്ചുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ക്യാമ്പിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ ഏകദേശം 2 മൈൽ ദൂരം ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട്. അതും ഈ രാത്രിയിൽ 2 മൈൽ ദൂരം നരഭോജിയായ കടുവയുടെ ഭീഷണി നേരിട്ട് വേണം എനിക്ക് അവിടേക്ക് സഞ്ചരിക്കുവാനും. അല്ലെങ്കിൽ എനിക്കിവിടെ നേരം പുലരുന്നതുവരെ കാത്തിരിക്കേണ്ടതായി വരും. ഞാൻ കടുവയെപ്പറ്റി ചിന്തിച്ചു. കടുവ ഇപ്പോൾ എവിടെയായിരിക്കും ഇരിക്കുക? ഒന്നുകിൽ കടുവ അടുത്തെവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയായിരിക്കാം, ഏതെങ്കിലും കുറ്റിക്കാടിന് മറവിൽ മറ്റൊരാക്രമണത്തിന് അവൻ കൂപ്പുകൂട്ടുകയായിരിക്കാം. അതുമല്ല എങ്കിൽ ഞാനവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ അവൻ ഇവിടെ നിന്ന് മൈലുകളോളം സഞ്ചരിച്ചു കാണും. എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് എനിക്കറിയില്ല. എന്തായാലും നേരം വെളുക്കുവാൻ വേണ്ടി എനിക്കിവിടെ ഏകദേശം 10 മണിക്കൂറോളം കാത്തിരിക്കേണ്ടതായി വരും. ആ കാത്തിരിപ്പ് ഏറ്റവും വലിയ അപകടകരമാണ്. കാരണം ആ കാത്തിരിപ്പിൽ അവൻ എനിക്ക് സമ്മാനിച്ച മുറിവിൽ അണുബാധയുണ്ടായേക്കാം. അതിനാൽ തന്നെ കടുവയുടെ ഭീഷണിയെ തരണം ചെയ്തുകൊണ്ട് ക്യാമ്പിലേക്ക് 2 മൈൽ ദൂരം സഞ്ചരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. നിലത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ചുറ്റുപാടും ഒന്നുകൂടി നിരീക്ഷിച്ചു. കടുവ ചുറ്റുപാടും ഇല്ല എന്ന ഉറപ്പ് ഞാൻ വരുത്തി. അതിനുശേഷം ഒരു കയറിക്കെട്ടി എൻ്റെ റൈഫിൽ പതിയെ ഞാൻ താഴേക്കിറക്കി. അത് കഴിഞ്ഞ് ഞാൻ മരത്തിൽ നിന്നും പതിയെ നിലത്തേക്കിറങ്ങി. ഞാൻ താഴേക്ക് ഇറങ്ങുന്ന സമയം ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറങ്ങുന്ന സമയം ഒരിക്കലും ആ നരഭോജിയായ കടുവ അവൻ്റെ ആക്രമണത്തിനായി തിരഞ്ഞെടുക്കരുതേ എന്ന പ്രാർത്ഥന. എന്തായാലും ഞാൻ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. എൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് കെമ്പക്കര ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അവിടെ വളർന്നു നിൽക്കുന്ന ലെൻഡാന ചെടികൾക്കിടയിലൂടെയും നീളമേറിയ പുല്ലുകൾക്കിടയിലൂടെയും ജാഗരൂപനായി ഞാൻ നടന്നു. രാത്രികാലങ്ങളിൽ വനത്തിലൂടെ നടക്കുമ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചു. രാത്രികാലങ്ങളിൽ ചെറിയ കുറ്റിക്കാടുകൾ പോലും വലിയ കുറ്റിക്കാടുകളായി തോന്നും. അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ഞാൻ വീണ്ടും മുന്നിലേക്ക് നടന്നു. എനിക്ക് മുന്നിലുണ്ടായിരുന്ന അരുവി മുറിച്ചു കടന്ന് പാറക്കൂട്ടങ്ങളെയും മുളങ്കാടുകളെയും പിന്തള്ളി ഞാൻ മുന്നിലേക്ക് നടപ്പാരംഭിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല, ഞാൻ കെമ്പക്കരയിലെ എൻ്റെ ക്യാമ്പിലെത്തിച്ചേർന്നു. എൻ്റെ വരവ് കാത്ത് രംഗയും ബൈരയും അവിടെ ഉറങ്ങാതെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വനത്തിലേക്ക് നായാടാൻ പോകുന്ന സമയമെല്ലാം ഇവരിരുവരും ഉറങ്ങാതെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കാറുണ്ട്. അവർ എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്ന കാപ്പി ഞാൻ കുടിച്ചു. അത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്ത ഹൈപ്പോഡെർമിക് സിറിഞ്ചിൽ പ്രൊക്കെയിൻ പെൻസിലിൻ്റെ ഒരു ഡോസ് നിറച്ച ശേഷം ഞാൻ സ്വയമേ ഒരു ഡോസ് എടുത്തു. പിന്നെ രംഗയും ബൈരയും ചേർന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ എൻ്റെ മുറിവ് കഴുകി വൃത്തിയാക്കി. എന്നിട്ടതിലേക്ക് മരുന്ന് തേച്ചു. ബാൻഡേജ് ചുറ്റുവാൻ അവർ തയ്യാറായില്ല. ബാൻഡേജ് ചുറ്റിയാൽ മുറിവ് പഴുക്കുവാൻ സാധ്യതയേറെയാണ്. അതിനാൽ അതവർ ഒഴിവാക്കി. വായുസഞ്ചാരത്തിന് വേണ്ടിയായിരുന്നു അത്. പിന്നെ ഒട്ടും താമസിച്ചില്ല, നീർന്ന മുറിവുമായി ഞാൻ ഉറങ്ങുവാൻ പോയി. ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഉറക്കം എന്നെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് കാലത്തെ സമയം ഏകദേശം 9 മണി ആയപ്പോഴേക്കുമാണ് ഞാൻ ഉണർന്നത്. ഞാൻ ഉണർന്നെണ്ണീറ്റപ്പോൾ തന്നെ എൻ്റെ മുറിവുകൾ ഞാൻ പരിശോധിച്ചു. ആ മുറിവിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അര ഡോസ് പെൻസിലിനും കൂടെ ഞാൻ എടുത്ത ശേഷം എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ കുത്തിവെച്ചു. മുറിവ് വീണ്ടും കഴുകി മരുന്ന് പുരട്ടി. അപ്പോഴേക്കും എനിക്കായി പ്രഭാത ഭക്ഷണം അവിടെ തയ്യാറായി കഴിഞ്ഞിരുന്നു. അത് ഞാൻ പോയി കഴിച്ചു. പിന്നെ ഒട്ടും വൈകാതെ തന്നെ കാളകളെ കെട്ടിയിട്ടിരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി ഞങ്ങൾ പോയി. താഴ്വരയിലെ അരുവിയുടെ സമീപം കെട്ടിയിട്ടിരുന്ന കാള അപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അവനെ കടുവ പിടിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയത് ഞാൻ തലേ ദിവസം കാവലിരുന്ന ആ ഈർമാടത്തിൻ്റെ അരികിലേക്കാണ്. തലേന്ന് കടുവ പിടിച്ച് ആഹരിച്ച് മിച്ചം വന്ന ആ കാളയുടെ ശരീരം കിടന്നിരുന്ന ഭാഗത്തേക്ക്. അവിടെയെല്ലാം ഞങ്ങൾ പരതി. ആ കടുവ അവിടേക്ക് മടങ്ങി വന്നിരുന്നില്ല. തലേന്ന് രാത്രിയിൽ ഞാനിരുന്ന മരത്തിനടിയിൽ ഉണ്ടായ കാൽപ്പാടുകൾ ഞാൻ പരിശോധിച്ചു. അവിടെ ആഴത്തിൽ പതിഞ്ഞിരുന്ന കടുവയുടെ കാൽപ്പാടുകൾ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ആദ്യം ഞാൻ കണ്ട അതേ കടുവയുടെ കാൽപ്പാടുകൾ തന്നെയായിരുന്നു ഞാനിരുന്ന മരത്തിനടിയിലും എനിക്ക് കാണുവാൻ സാധിച്ചത്. നരഭോജിയായ കടുവ തന്നെയാണ് തലേന്ന് രാത്രിയിൽ എന്നെ ആക്രമിച്ച് കൊല്ലാൻ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. കടുവ ഇനിയും ആ കാളയെ തേടി വരുവാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ മറ്റൊരു പദ്ധതി തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒട്ടും സമയം അവിടെ പാഴാക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്നും തിരികെ ക്യാമ്പിലേക്ക് മടങ്ങി. ക്യാമ്പിലെത്തിയ ശേഷവും എൻ്റെ ചിന്തകൾ ഇതുതന്നെയായിരുന്നു. ഇനിയും എങ്ങനെ അവനെ പിടികൂടാം, ഇനിയും ഏത് കെണിയിൽ അവനെ പിടിക്കാം എന്ന ചിന്ത. ഞങ്ങൾ പരസ്പരം അത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഒന്നുകിൽ കടുവയുടെ അടുത്ത ആക്രമണത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കണം. അതുമല്ല എങ്കിൽ ഒരു ഡമ്മി മനുഷ്യനെ തയ്യാറാക്കി അവന് കെണിയായി വെക്കണം. ഞാൻ രണ്ടാമത് പറഞ്ഞതിലായിരുന്നു അവിടുത്തെ ആളുകൾ കൂടുതലും യോജിച്ചിരുന്നത്. ഡമ്മി മനുഷ്യരെ ഉണ്ടാക്കി
അവന് കെണിവെക്കാം എന്ന ആശയത്തിൽ. കടുവ എന്നിൽ സമ്മാനിച്ച മുറിവ് കാരണം എനിക്ക് ഇരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇനിയും കടുവയെ നേരിടാൻ വേണ്ടി ഒന്നുകിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ കടന്നുകൊണ്ടോ വേണം എനിക്ക് നിറയൊഴിക്കുവാൻ. അങ്ങനെ നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിൽ അങ്ങനെ തന്നെ ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി. കെമ്പക്കരയിലേക്കുള്ള പാതയിൽ ഒരു അരുവിയുണ്ട്. അത് മുറിച്ചു കടന്നു വേണം ഇവിടേക്ക് എത്തുവാൻ. അതിൻ്റെ കരയിൽ പാറക്കൂട്ടങ്ങളും മുളങ്കാടുകളും പന്തലിച്ചു നിന്നിരുന്നു. അങ്ങനെയുള്ള ഈ അരുവിയുടെ കരയിൽ ഒരു ഡമ്മി മനുഷ്യനെ സ്ഥാപിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ സ്ഥാപിക്കുന്ന ഡമ്മിയുടെ അരികിൽ ഒരു കുഴി കുഴിച്ച് ഞാൻ അതിൽ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കും. കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി കുഴിയുടെ വാഭാഗം ഒരു കാളവണ്ടി ചക്രം കൊണ്ട് അടച്ച് സുരക്ഷിതമായി വയ്ക്കും. ഇതായിരുന്നു അവിടെ ഉരുത്തിരിഞ്ഞു വന്ന പദ്ധതി. അന്നത്തെ ദിവസം ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചെങ്കിലും കാളവണ്ടി ചക്രം മാത്രം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഞങ്ങൾ കൂടുതൽ സമയം ഡമ്മി ഉണ്ടാക്കലിൻ്റെ തിരക്കിലായിരുന്നു. ഗ്രാമീണരിൽ നിന്നും ശേഖരിച്ച പഴയ വസ്ത്രങ്ങളും വൈക്കോലുകളും മുളം കമ്പുകളും ഉപയോഗിച്ച് ഞങ്ങൾ അതിമനോഹരമായ ഒരു ഡമ്മി മനുഷ്യനെ അവിടെ ഉണ്ടാക്കി. തലയുടെ ഭാഗത്ത് ഒരു വലിയ തേങ്ങ ഞങ്ങൾ സ്ഥാപിച്ചു. ഗ്രാമീണർ നീളം കൂടിയ കുറച്ച് മുടി കൊണ്ടുവന്നു. അത് ഞങ്ങൾ ഡമ്മിയുടെ തലയിൽ സ്ഥാപിച്ചു. പിന്നെ പഴയ ജോഡി രണ്ട് ചെരുപ്പുകൾ കൂടി ആ ഡമ്മിയിൽ ധരിപ്പിച്ചു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഡമ്മി സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് വെച്ച ശേഷം അവിടുത്തെ ആളുകൾ അവരുടെ കുടിലുകളിലേക്ക് പോയി. ഞങ്ങളുടെ ക്യാമ്പിലേക്കും. ക്യാമ്പിലെത്തിയ ഞാൻ എൻ്റെ കാലിലെ മുറിവുകൾ നല്ലപോലെ കഴുകി ഒരു പെൻസിലിൻ്റെ ഡോസ് കൂടി എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ മുറിവ് ഒന്ന് പരിശോധിച്ചു. മുറിവിൽ പഴുപ്പോ വേദനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുന്നേയുള്ള കഥകളിലെല്ലാം നിങ്ങൾ കേട്ടതും അറിഞ്ഞതുമാണ്, കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നവരും പിന്നീട് മരണപ്പെടുന്നത് കടുവയുടെ ആക്രമണത്തിൽ നിന്നും ഉണ്ടാകുന്ന മുറിവിൽ അണുബാധ വന്നാണെന്ന്. അത് വരാതിരിക്കുവാനാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ബൈരയും രംഗയും ഗ്രാമത്തിലെ ആറോളം ആളുകളും സഹായത്തിനു വേണ്ടി അവിടെ കൂടിയെത്തി. എല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ട് കാളവണ്ടി ചക്രവും ഡമ്മിയും എടുത്തുകൊണ്ട് ഞങ്ങളുടെ പദ്ധതി പ്രകാരം മുൻകൂട്ടി തയ്യാറാക്കിയ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു, അരുവിയുടെ കരയിലേക്ക്. അവിടെ എത്തിയ ഞങ്ങൾ എല്ലാവരുടെയും സഹായത്തോടെ 4 നീളവും വീതിയും താഴ്ചയുമുള്ള ഒരു കുഴി തുറന്നു. അങ്ങനെ അവിടെ ഉണ്ടാക്കിയെടുത്ത കുഴിയിൽ എനിക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഒന്നുകിൽ കുഴിഞ്ഞു നിൽക്കണം, ഇരിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ. എനിക്ക് ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതെനിക്ക് സ്വീകാര്യവുമായിരുന്നു. കുഴിയിൽ നിന്നും ഏകദേശം 15 മാറി ഒരു മരത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ഡമ്മി സ്ഥാപിച്ചു. ഏകദേശം വൈകുന്നേരം 4 ആയതോടെ ഞാൻ കുഴിയിലേക്ക് ഇറങ്ങി. കുഴിയുടെ മുകളിലേക്ക് അവർ കാളവണ്ടി ചക്രം കൊണ്ടു മൂടി. അതിനുശേഷം കാളവണ്ടി ചക്രം സുരക്ഷിതമായി ഇരിക്കുവാൻ വേണ്ടി ഭാരമേറിയ കല്ലുകൾ അതിന് വശങ്ങളിലും അതിന് മുകളിലും വെച്ച് അതിനെ ഉറപ്പിച്ചു നിർത്തി. ഇലകളും ചുള്ളിക്കമ്പുകളും കൊണ്ട് കാളവണ്ടി ചക്രം മൂടി. മധ്യഭാഗത്തെ ദ്വാരം മാത്രം അവിടെ ഒഴിച്ചിട്ടു. ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതിനാൽ അത് ഞാൻ ഇവിടെ ഒഴിവാക്കുകയാണ്, ആവർത്തന വിരസത ഒഴിവാക്കുവാൻ വേണ്ടി. കരടി ഇവിടേക്ക് വന്ന് തിരികെ പോയിട്ട് ഏകദേശം 10 ആയി കാണണം. കൃത്യം 10 കഴിഞ്ഞപ്പോഴേക്കും കാളവണ്ടി ചക്രത്തിൻ്റെ അരികിലേക്ക് നടന്നടുക്കുന്ന ഒരു കാൽപതന ശബ്ദം ഞാൻ കേട്ടിരുന്നു. അത് കടുവയുടേതാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ആ കാലടി ശബ്ദം അടുത്തു വരുന്നത് എൻ്റെ കാളവണ്ടി ചക്രത്തിന് അരികിലേക്കാണ്. അതുമല്ല എങ്കിൽ ഞാനിരിക്കുന്ന കുഴിയുടെ അരികിലൂടെ അവൻ നടന്ന് ഡമ്മിയുടെ അരികിലേക്ക് പോകുകയായിരിക്കാം. കടുവ ഇപ്പോൾ വന്നു നിൽക്കുന്നത് കുഴിയുടെ മുകളിലാണ്. അവനിപ്പോൾ അവൻ്റെ കാലുകൾ ഉയർത്തി വെച്ചിരിക്കുന്നത് കാളവണ്ടി ചക്രത്തിൻ്റെ മുകളിൽ സുരക്ഷിതമായി വെച്ചിരുന്ന ആ വലിയ കല്ലിൻ്റെ മുകളിലാണ്. അവിടെ കാല് വെച്ചതിന് ശേഷം അവൻ നടുവിലത്തെ ദ്വാരത്തിലൂടെ അവൻ എന്നെ നോക്കുകയാണ്. അവൻ്റെ ശ്വാസോച്ഛ്വാസം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അവൻ്റെ വായിലെ ദുർഗന്ധവും എനിക്കറിയുവാൻ സാധിച്ചു. കുഴിയുടെ ആഴം വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് നേരെ മുകളിലോട്ട് എൻ്റെ റൈഫിൽ ചൂടുവാൻ സാധിക്കുകയില്ലായിരുന്നു. അതിനാൽ ഞാൻ വേറെ എന്തു ചെയ്യാൻ കുഴിയിലേക്ക് പതുങ്ങിയിരുന്നു. ആ കടുവ കുഴി ഉപേക്ഷിച്ച് ഡമ്മിയുടെ അരികിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ എനിക്ക് കടുവയുടെ നേരെ നിറയൊഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. തികച്ചും നിസ്സഹായനാണ് ഞാനിപ്പോൾ. അങ്ങനെ ഒരു അവസരം വരുമെന്ന് തന്നെ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ അവിടെ കാത്തു നിന്നു തികഞ്ഞ നിശബ്ദതയോടെ. അവൻ എങ്ങനെയാണ് അറിഞ്ഞത് എൻ്റെ സാന്നിധ്യം? ഒരുപക്ഷെ കരടിയെ ഞാൻ ശബ്ദമുണ്ടാക്കി തുരത്തി ഓടിച്ചപ്പോൾ അവൻ എൻ്റെ സമീപത്ത് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടായിരിക്കാം. അതിനാലായിരിക്കാം അവൻ ഡമ്മി ഉപേക്ഷിച്ച് നേരെ എന്നിലേക്ക് വന്നെടുത്തത്. കടുവ അവിടെ അവൻ്റെ പരാക്രമണം തുറന്നു. ചക്രത്തിൻ്റെ വശങ്ങളിൽ അവൻ ആന്തുവാൻ തുടങ്ങി. അതുപോലെ
ചക്രങ്ങളുടെ അഴികൾക്കിടയിലൂടെ അവൻ്റെ നഖങ്ങൾ കടത്തി എന്നെ പിടിക്കുവാനും ശ്രമങ്ങൾ തുടർന്നു. അവൻ്റെ നഖങ്ങൾ എൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കുവാൻ വേണ്ടി കുഴിയിലേക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ കുനിഞ്ഞിരുന്നു. പിന്നെ കടുവ ചക്രത്തിൻ്റെ മുകളിലേക്ക് കിടന്നു. കടുവ അവിടെ കിടന്ന് മുരളുകയും ഉച്ചത്തിൽ ഗർജിക്കുകയും ചെയ്തു. അല്പസമയം അവനവിടെ വിശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അവൻ്റെ പരാക്രമങ്ങൾ തുടർന്നു. അഴികൾക്കിടയിലൂടെ അവൻ്റെ നഖങ്ങൾ കടത്തുകയും എന്നെ പിടിക്കുവാനും ശ്രമങ്ങൾ തുടർന്നു. അവൻ്റെ നഖങ്ങളിൽ എൻ്റെ ശരീരം പെടാതിരിക്കുവാൻ വേണ്ടി ഒരു വശത്തേക്ക് ഞാൻ എന്നെ കൊണ്ടാകുന്നത് വിധം വലിഞ്ഞിരുന്നു. അതിനുശേഷം എൻ്റെ റൈഫിൽ അവൻ്റെ തോളിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ കടുവ ഒന്ന് മുരണ്ടുകൊണ്ട് ചാടി മുന്നിലേക്ക് വന്നു. ഭാഗ്യം, ഇപ്പോൾ എൻ്റെ തോക്കിൻകുള്ളിൽ ഇരിക്കുന്നത് അവൻ്റെ തോളിന് നേരെയാണ്. പിന്നെ ഒരു നിമിഷം പോലും ചിന്തിക്കാനോ കാത്തിരിക്കാനോ ഞാൻ തയ്യാറായില്ല. നൊടിയിടയിൽ തന്നെ ഞാൻ എൻ്റെ കാഞ്ചി വലിച്ചു. തോക്കിൻ്റെ ശബ്ദത്താൽ ആ കാട് വിറച്ചു. അതിനേക്കാൾ വിറ കൊണ്ടത് കടുവയായിരുന്നു. അവൻ ഉച്ചത്തിൽ ഗർജിച്ചു. അതിനുശേഷം അവൻ കാളവണ്ടി ചക്രത്തിൽ ആഞ്ഞു കടിച്ചു. പിന്നെ അവൻ അവിടെ നിന്ന് മുരുണ്ട് നിലത്തേക്ക് വീണു. പിന്നെ ഒട്ടും വൈകിയില്ല, അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് തുടർച്ചയായി ഗർജിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ കാട്ടിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു. അവൻ്റെ ഗർജനം എനിക്ക് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. പിന്നെ സമയം പതിയെ ഇഴഞ്ഞു നീങ്ങുവാൻ ആരംഭിച്ചു. രാത്രിയുടെ കട്ടി കൂടുവാനും മണിക്കൂറുകൾ തന്നെ കടന്നുപോയി. അതിരാവിലെ തന്നെ മലയുടെ മുകളിൽ തണുത്ത കാറ്റ് വീശുവാൻ തുടങ്ങിയിരുന്നു. ഇരുണ്ട കാർമേഘങ്ങൾ ചന്ദ്രനെ മൂടി. പിന്നെ ഒട്ടും താമസിക്കാതെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ പെയ്യുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. പിന്നെ അധികം എനിക്ക് കാത്തിരിക്കേണ്ടതായി വന്നില്ല. മഴത്തുള്ളികൾ എൻ്റെ ശരീരത്തിലും പതിക്കുവാൻ ആരംഭിച്ചു. പിന്നെ മണിക്കൂറുകളോളം തോരാതെ മഴ പെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇവിടേക്ക് അരുവി മുറിച്ച് കടന്നു വരുന്നതുവരെ ഒരു ചെറിയ നീരുറവ മാത്രമേ ആ അരുവിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മഴ പെയ്ത ശേഷം അരുവിയിലെ നീരുറവ വല്ലാതെ കൂടുവാൻ തുടങ്ങി. അരുവി നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാനും ആരംഭിച്ചു. പിന്നെ ക്രമേണ ഞാനിരുന്ന കുഴിയിലേക്ക് വെള്ളവും ചെളിയും വന്ന് നിറയുവാൻ ആരംഭിച്ചു. അവിടെ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി കുഴി അടച്ചു വെച്ചിരുന്ന ചക്രം ഉയർത്തി മാറ്റുവാൻ ഞാനൊരു ശ്രമം നടത്തി. എന്നാൽ അത് വൻ പരാജയമായിരുന്നു. കുഴിയുടെ കവാടത്തിലുണ്ടായിരുന്ന ചക്രം ഉയർത്തി മാറ്റുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. കാരണം അതിനു മുകളിൽ ഭാരമേറിയ കല്ലുകൾ കൊണ്ട് അതിനെ സുരക്ഷിതമാക്കി വെച്ചിരുന്നുവല്ലോ ആളുകൾ. കുഴിയിൽ നിന്നും ആവുന്ന വേഗം പുറത്തു കടന്നില്ല എങ്കിൽ അല്പസമയത്തിനകം കുഴിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം എൻ്റെ തലയ്ക്ക് മുകളിലേക്ക് ഉയരും. പിന്നെ ഒട്ടും വൈകിയില്ല. ഡമ്മിയുടെ അരികിലേക്ക് അല്പം ഉയർത്തി വെച്ചിരുന്ന സ്ഥലത്തെ മണ്ണ് ഞാൻ മാന്തി കളയുവാൻ ആരംഭിച്ചു. കുറച്ചു സമയത്തെ പരിശ്രമത്തിനൊടുവിൽ ചക്രത്തിനും കുഴിക്കും മധ്യേ സാമാന്യം വലിപ്പമുള്ള ഒരു കുഴി നിർമ്മിക്കുവാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. എൻ്റെ റൈഫിൾ ആ കുഴിയിലൂടെ പുറത്തേക്കെറിഞ്ഞു. അതിനുശേഷം ഞാൻ ആ കുഴിയിലൂടെ ഞൂഴ്ന്ന് പുറത്തിറങ്ങി. ഞാൻ പുറത്തേക്കിറങ്ങുമ്പോഴും മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കടുവ ഏത് ദിശയിലേക്കാണ് ഓടിപ്പോയതെന്നോ കടുവ എത്ര ദൂരം സഞ്ചരിച്ച് കാണുമെന്നോ ഒരു പിടിയും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ റൈഫിൾ കയ്യിലെടുത്തു. ഡമ്മി മനുഷ്യനെ എടുത്ത് പടിഞ്ഞാറ് ഭാഗത്തെ ഉയർന്ന പ്രദേശത്ത് വെച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. കെമ്പക്കര എന്ന ഗ്രാമം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അരുവി മുറിച്ചു കടന്ന് കുറച്ച് മുന്നിലേക്ക് ചെന്നപ്പോൾ എൻ്റെ പിന്നിൽ അരുവിയിലൂടെ വലിയ മലവെള്ളപ്പാച്ചിലിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. ഞാൻ കൃത്യമായ സമയത്ത് തന്നെയാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ മുന്നിലേക്ക് കെമ്പക്കര ലക്ഷ്യമാക്കി പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും എനിക്കെതിർ ദിശയിൽ ടോർച്ചിൻ്റെ പ്രകാശം ഞാൻ കണ്ടു. അത് വേറെ ആരും ആയിരുന്നില്ല, രംഗയും ബൈരയും മറ്റു ചില നാട്ടുകാരുമായിരുന്നു. മഴ കനത്തതോടെ എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അവർ അവിടേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവരെയും കൂട്ടി കെമ്പക്കരയിലേക്ക് പോയി. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പഴയ ആ സ്ഥലത്തേക്ക് വന്നിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അരുവിയിലെ ജലനിരപ്പ് ഏകദേശം 2 അടിയായി കുറഞ്ഞിരുന്നു. എന്നാൽ അവിടെ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഞാണ്ടിരുന്ന കുഴിയോ അത് മൂടിയ കാളവണ്ടിച്ചക്രവോ കാണുവാനുണ്ടായിരുന്നില്ല. കാളവണ്ടിച്ചക്രം ശക്തമായ ഒഴുക്കിൽ ഒലിച്ചു പോയിരിക്കാനാണ് സാധ്യത. അതുപോലെ കടുവയുടെ കാൽപ്പാടുകളോ ചോരപ്പാടുകളോ ഒന്നും അവിടെ കാണുവാനുണ്ടായിരുന്നില്ല. തലേന്ന് രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ അവയെല്ലാം മായ്ക്കപ്പെട്ടിരുന്നു. പിന്നീട് ഒരു 3 ദിവസം കൂടി ഞങ്ങൾ അവിടെ കാത്തിരുന്നു, കടുവയെപ്പറ്റിയുള്ള വിവരം ലഭിക്കുമെന്ന ധാരണയിൽ. എന്നാൽ യാതൊന്നും ഉണ്ടായില്ല. തികഞ്ഞ നിരാശ മാത്രമായിരുന്നു ഫലം. കടുവയ്ക്ക് ഞാൻ ഏൽപ്പിച്ച മുറിവ് മൂലം കടുവ ഇതിനോടകം ചത്ത് കാണുമെന്ന് രംഗയും ബൈരയും എന്നോട് പറഞ്ഞു. എന്നാൽ അത്ര സുഖകരമല്ലാത്ത ഒരു ഷോട്ടായിരുന്നല്ലോ ഞാൻ കടുവയുടെ നേരെ ഉതിർത്തത്. അത് കൃത്യമായി അവൻ്റെ മർമ്മത്ത് തന്നെ തറച്ചു കയറിയോ എന്ന് എനിക്ക് സംശയമാണ്.
അതിനാൽ എനിക്കങ്ങോട്ട് ഉറപ്പിക്കുവാനും സാധിക്കുന്നില്ല. ഞാനെടുത്ത അവധിയുടെ കാലാവധി അവസാനിക്കുന്നതുകൊണ്ട് എനിക്ക് തിരികെ ബാംഗ്ലൂരിലേക്ക് മടങ്ങേണ്ടതായി വന്നു. കടുവയുടെ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ എനിക്ക് ടെലിഗ്രാം അയക്കുവാൻ വേണ്ടി ഞാൻ ബൈരയോടും രംഗയോടും നിർദ്ദേശിച്ചിരുന്നു. ഞാൻ ബാംഗ്ലൂരിലെത്തി കൃത്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ടെലിഗ്രാം എന്നെ കാത്ത് അവിടെ എത്തി. കൊടകര ഫോറസ്റ്റ് ബംഗ്ലാവിലെ ഗാർഡിൻ്റെ കുതിരയെ കടുവ കൊലപ്പെടുത്തി എന്നതായിരുന്നു ആ ടെലിഗ്രാം. കെമ്പക്കരയിൽ നിന്നും ബൈരയിലെത്തിയായിരുന്നു രംഗയും ബൈരയും എനിക്ക് ടെലിഗ്രാം അയച്ചത്. അവരോട് അവിടെ നിന്നും തിരികെ കെമ്പക്കരയിലേക്ക് പൊയ്ക്കൊള്ളുവാനും അവിടെ എത്തി കടുവയുടെ മറ്റെന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ എന്നെ അറിയിക്കണമെന്നും ഞാൻ അവർക്ക് സന്ദേശം അയച്ചു. ആ സംഭവം നടന്ന് 6 ദിവസങ്ങൾക്കപ്പുറം എനിക്ക് മറ്റൊരു ടെലിഗ്രാം കൂടി വന്നു. മോറപ്പൂരിൽ നിന്നും സോബതിയിലേക്ക് പോകുകയായിരുന്ന കാളവണ്ടിക്കാരനെ കടുവ ആക്രമിച്ചു എന്നതായിരുന്നു ആ സന്ദേശം. അത് ആ നരഭോജി കടുവ തന്നെ ആയിരുന്നുവെന്ന് ഞാൻ ഉറപ്പിച്ചു. സന്ദേശം എനിക്ക് ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ ധർമ്മപുരയിലെത്തി. ഞാൻ അവിടെ നിന്നും രംഗയും ബൈരയും കാറിൽ കയറ്റി നേരെ പെന്നഗ്രാമിലേക്ക് പോയി. പെന്നഗ്രാമിൽ എൻ്റെ കാറ് പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നും 12 മൈൽ ചുറ്റിക്കറങ്ങി സോബതിയിലൂടെ മൊറാപ്പൂരിൽ എത്തിച്ചേർന്നു. അവിടെ ഞങ്ങൾ അതിസാഹസികമായി കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട കാളവണ്ടിക്കാരനെ കണ്ടു. സോബതിയിലേക്ക് പൊക്കോണ്ടിരുന്ന കാളവണ്ടിക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നിൽ പോയ കാളവണ്ടിയിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുടുന്നിനെ കടുവ കാളവണ്ടിയുടെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടെന്നും പിന്നിലൂടെ ആ കടുവ കാളവണ്ടിയിലേക്ക് ചാടിക്കേറാൻ ശ്രമിച്ചുവെന്നും കടുവ കാളവണ്ടിയിലൂടെ ചാടിക്കേറാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാളവണ്ടിക്കാരൻ കാളകൾക്കിടയിലൂടെ മുന്നിലേക്ക് എടുത്തു ചാടി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി മുന്നിൽ പോയ കാളവണ്ടിക്കാരെ വിളിക്കുകയും ചെയ്തു. അപ്പോഴേക്കും കടുവ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടതായി അയാൾ പറഞ്ഞു. കാളവണ്ടിയുടെ മുകളിലേക്ക് ചാടിക്കേറുക എന്ന നിസാര കാര്യത്തിൽ കടുവ പരാജയപ്പെടാൻ എന്താണ് കാര്യമെന്ന് ഞാൻ ചിന്തിച്ചു. തീർച്ചയായും അതിന് പരുക്ക് പറ്റിയിരിക്കാൻ സാധ്യതയുണ്ട്. ആ പരുക്ക് എങ്ങനെയാണ് അവന് സംഭവിച്ചിരിക്കുക? അത് എൻ്റെ തോക്കിൽ നിന്ന് ഉതിർന്ന തിര അവൻ്റെ കാലുകളിലൊന്നിൽ തറച്ചു കയറിയിരിക്കുന്നു. അതിനിടയിൽ സോബതിയിൽ നിന്നും വന്ന 2-3 കാൽനടക്കാർ കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടതായി ഞങ്ങളോട് പറഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല, ഞങ്ങൾ അവിടേക്ക് പുറപ്പെട്ടു. അവിടുത്തെ ചിന്നാർ നദിയുടെ കരയിൽ ഞങ്ങൾ ആ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കടുവയ്ക്ക് പരിക്കേറ്റതായി അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അവൻ്റെ വലതുവശത്തെ മുൻകാൽ അവൻ വലിച്ചു വലിച്ചുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവൻ്റെ മുൻഭാഗത്തെ ഭാരം മുഴുവൻ അവൻ്റെ ഇടതുകാലിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞിരുന്നു. കടുവ പോയ പാതയിൽ നീളമുള്ളതും തറനിരപ്പിൽ നിന്നും 4 അടിയിൽ കൂടുതൽ ഉയരമുള്ളതുമായ ഒരു പാറയിൽ കടുവയ്ക്ക് വേണ്ടി അന്ന് രാത്രിയിൽ കാത്തിരിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ സാന്നിധ്യം അവന് മുന്നിൽ തുറന്നു കാട്ടുവാൻ വേണ്ടി രംഗയിൽ നിന്നും ഒരു വെള്ള തലപ്പാവും അദ്ദേഹത്തിൻ്റെ വെള്ള ധോത്തിയും വാങ്ങിച്ചു. അത് ധരിച്ചുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത്. വൈകുന്നേരം ഏകദേശം 5 മണിയായതോടെ ഞാൻ ആ പാറയുടെ മുകളിൽ എൻ്റെ ഇരിപ്പുറപ്പിച്ചു. തിരികെ മൊറാപ്പൂരിലേക്ക് തനിയെ മടങ്ങുവാൻ ഭയമായതിനാൽ രംഗയും ബൈരയും അന്ന് രാത്രി മുഴുവൻ ഒരു വലിയ മുത്തിമരത്തിൻ്റെ മുകളിൽ ഇരിക്കുവാൻ അവർ തീരുമാനമെടുത്തു. എൻ്റെ വിഞ്ചസ്റ്റർ 405 ഒരു 12-bore ഡബിൾ ബാരൽ റൈഫിലും എടുത്തിരുന്നു. അതുകൂടാതെ രാത്രിയിലെ വിഷപ്പടക്കുവാൻ വേണ്ടി കുറച്ച് ചപ്പാത്തിയും വെള്ളവും കൂടെ കരുതിയിരുന്നു. വിഞ്ചസ്റ്റർ റൈഫിളിൽ എൻ്റെ ടോർച്ച് ഞാൻ കടുപ്പിച്ചിരുന്നു. എല്ലാം തയ്യാറാക്കിയാണ് ഞാൻ പാറയുടെ മുകളിൽ ഇരുന്നിരുന്നത്. എനിക്കൊരു കാര്യം വ്യക്തമായി അറിയുവാൻ സാധിച്ചിരുന്നു. കടുവയ്ക്ക് പരിക്കേറ്റതുകൊണ്ട് തന്നെ അവൻ പരമാവധി എന്നിലേക്ക് അടുത്തതിന് ശേഷം മാത്രമേ ആക്രമണം അഴിച്ചുവിടുകയുള്ളൂ എന്ന്. ഞാനവിടെ കാത്തിരുന്നു. സമയം പതിയെ ഇഴഞ്ഞു നീങ്ങി. സമയം ഏകദേശം രാത്രി 7:30 കാണണം. അപ്പോഴേക്കും അവിടേക്ക് കനത്ത ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് നീങ്ങിക്കാണണം. ചന്ദ്രനിൽ നിന്നുമുള്ള മങ്ങിയ പ്രകാശം അവിടെ പരന്നു. വീണ്ടും മണിക്കൂറുകൾ കടന്നുപോയി. സമയം ഏകദേശം 9 മണിയായി. കാട്ടിൽ നിന്നും വല്ലാത്തൊരു ശബ്ദം ഞാൻ കേട്ടു. ചില്ലകൾ ഒടിയുന്നതിൻ്റെയും കുറ്റിക്കാടുകൾ ഞെരിഞ്ഞമരുന്നതിൻ്റെയും ശബ്ദമായിരുന്നു അത്. അതൊരു കാട്ടുകൊമ്പൻ്റെ ശബ്ദമായിരുന്നു. അവനവനെ ദാഹം തീർക്കുവാൻ വെള്ളം കുടിക്കുവാൻ വേണ്ടി ചിന്നാർ നദിയുടെ കരയിലേക്ക് പോയതായിരുന്നു എന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. നദിക്കരയിലേക്ക് അവൻ എത്തിയപ്പോൾ തന്നെ അവിടേക്ക് താഴ്ന്നു വീശിയ കാട്ടിൽ അവനെൻ്റെ ഗന്ധം ലഭിച്ചു കാണണം. മനുഷ്യൻ്റെ ഗന്ധം അവന് ലഭിച്ച ഉടനെ തന്നെ തികഞ്ഞ കോപത്താലും ദേഷ്യത്താലും അസ്വസ്ഥതയോടെയും അവനടുത്തുള്ള കുറ്റിക്കാടിലേക്ക് ചാർജ് ചെയ്തു പോയ ശബ്ദമായിരുന്നു ഞാൻ കേട്ടത്. വീണ്ടും ഞാൻ അവിടെ കാത്തിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. സമയം അപ്പോഴേക്കും ഏകദേശം 11 മണി കഴിഞ്ഞിരുന്നു. എൻ്റെ ഇടതുവശത്ത് അല്പം പിന്നിലായി കുറ്റിക്കാട്ടിൽ ചെറിയൊരു അനക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ അനക്കം കേട്ട ഭാഗത്തേക്ക് സൂക്ഷ്മമായി നോക്കി. മങ്ങിയ നിലാവെളിച്ചത്തിൽ കുറ്റിക്കാടുകൾക്കിടയിൽ 2 മങ്ങിയ കണ്ണുകളുടെ വെളിച്ചം എനിക്ക് കാണുവാൻ സാധിച്ചു.
ഞാൻ ഒരിക്കൽ കൂടി അവിടേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴേക്കും അത് കുറ്റിക്കാടുകൾക്കിടയിലേക്ക് പൂർണ്ണമായും മറഞ്ഞു കഴിഞ്ഞിരുന്നു. എൻ്റെ കണ്ണുകൾ എന്നെ ചതിക്കുകയാണോ എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. കുറച്ച് സെക്കൻഡുകൾ കൂടി മുന്നിലേക്ക് പോയി കാണണം. ആ കുറ്റിക്കാടുകൾക്കിടയിൽ വീണ്ടും ഞാൻ ആ രണ്ട് കണ്ണുകളുടെ തിളക്കം കണ്ടു. ഇത്തവണ അതെന്നിൽ കുറച്ചുകൂടി അടുത്തു വന്നതായി എനിക്ക് അറിയുവാൻ സാധിച്ചു. കടുവ തികഞ്ഞ നിശബ്ദതയോടെ ഞാനിരുന്ന പാറയുടെ അരികിലേക്ക് നടന്നടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്നിൽ ഭയവും ആവേശവും നിറച്ചു. ഞാൻ ഒരു നിമിഷം എൻ്റെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് എൻ്റെ ഭയത്തെ ഞാൻ നിയന്ത്രിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. ഞാൻ എൻ്റെ റൈഫിലെടുത്ത് തോളിലേക്ക് വെച്ചു. കടുവ ഇപ്പോൾ കൃത്യം എന്നിൽ നിന്നും ഏകദേശം 20 യാർഡുകൾ മാത്രം അകലെയാണ്. എൻ്റെ ചലനങ്ങൾ അവൻ കൃത്യമായി നിരീക്ഷിച്ചിരിക്കണം. കടുവ ഒരു നിമിഷത്തേക്ക് അവിടെ പതുങ്ങി നിന്നു. അവൻ്റെ വാലിൻ്റെ അറ്റത്തെ ചലനം എനിക്ക് അരണ്ട വെളിച്ചത്തിൽ കാണുവാൻ സാധിച്ചിരുന്നു. അവൻ്റെ വാലിൻ്റെ ചലനത്തിൽ നിന്നും അവൻ അവസാനത്തെ ഒരു ആക്രമണം അഴിച്ചുവിടുവാൻ വേണ്ടി അവൻ തയ്യാറെടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ റൈഫിലിൻ്റെ അറ്റത്ത് കടുപ്പിച്ചിരുന്ന ടോർച്ച് ഞാൻ പ്രകാശിപ്പിച്ചു. ടോർച്ചിൻ്റെ പ്രകാശം അവൻ്റെ ശരീരത്തിലേക്ക് പതിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. അവൻ്റെ തലയിലേക്ക് ചൂണ്ടിയിരുന്ന എൻ്റെ റൈഫിൽ ഞൊടിയിടയിൽ ഗർജിച്ചു. വെടി ഉയർന്നതും അവൻ നിലത്തുനിന്നും ഉയർന്ന് മുന്നിലേക്ക് ചാടി. ഞാൻ എൻ്റെ ടോർച്ച് അണച്ചിരുന്നില്ല. അതിനാൽ തന്നെ അവനെ വളരെ കൃത്യമായി തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു. അതെനിക്ക് വളരെ വേഗം രണ്ടാമത്തെ ഷോട്ട് ഉതിർക്കുവാനും സാധ്യമാക്കി തന്നു. അപ്പോഴേക്കും കടുവ ഞാനിരുന്ന പാറയുടെ ചുവട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുവാൻ അവന് സാധിച്ചിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എൻ്റെ മൂന്നാമത്തെ ഷോട്ടും ഞാൻ ഉതിർത്തു കഴിഞ്ഞിരുന്നു. ആ ഷോട്ട് കൃത്യം അവൻ്റെ തലയൂട്ടി തകർത്ത് കഴിഞ്ഞിരുന്നു. ആ ഷോട്ടിൽ അവൻ നിലത്തേക്ക് വീണ് പിടഞ്ഞു മരിച്ചു. വെടിയുടെ ശബ്ദം കേട്ട് കുറച്ച് സമയം കഴിഞ്ഞ് രംഗയും ബൈരയും മരത്തിൽ നിന്നും ഇറങ്ങി എനിക്ക് അരികിലേക്ക് നടന്നു വന്നു. ഞങ്ങൾ നേരം പുലരുവാൻ വേണ്ടി ആ പാറയിൽ കാത്തിരുന്നു. നേരം പുലർന്നു കഴിഞ്ഞ് ഞങ്ങൾ പാറയുടെ മുകളിൽ നിന്നും നിലത്തേക്ക് ഇറങ്ങി. കടുവയുടെ ശരീരം വ്യക്തമായി പരിശോധിച്ചു. അധികം പ്രായമില്ലാത്ത സാമാന്യം വലിപ്പമുള്ള ഒരു ആൺകടുവ തന്നെയായിരുന്നു അത്. എൻ്റെ ആദ്യ ഷോട്ട് തന്നെ അവൻ്റെ പിളർന്ന വായിലൂടെ തുളച്ചു കയറി അപ്പുറത്തേക്ക് പോയിരുന്നു. അതുപോലെ എൻ്റെ രണ്ടാമത്തെ ഷോട്ട് അവൻ്റെ ഇടത് തോളിലൂടെ തുളച്ചു കയറി അവൻ്റെ ശ്വാസകോശം ലക്ഷ്യമാക്കി പോയിരുന്നു. എന്നാൽ മൂന്നാമത്തെ ഷോട്ട് കൃത്യമായി അവൻ്റെ തലയൂട്ടി തകർത്തിരുന്നു. പിന്നെ അവൻ്റെ ശരീരത്തിൽ മറ്റൊരു മുറിപ്പാടുകൾ കൂടി ഉണ്ടായിരുന്നു. 17 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ പായിച്ച കാളവണ്ടി ചക്രങ്ങൾക്കിടയിലൂടെ പായിച്ച ആ ഷോട്ട് അവൻ്റെ വലത് തോളിന് താഴെ കൂടെ പാഞ്ഞു പോയിരുന്നു. ഇതിത്രയുമായിരുന്നു ഞങ്ങൾക്ക് അവനെ പരിശോധിച്ചിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത്. പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു മുറിപ്പാടുകൾ കൂടി കണ്ടെത്തുവാൻ സാധിച്ചിരുന്നു. അവൻ്റെ വലത്തെ കാലിൻ്റെ മുട്ടിൽ മറ്റൊരു മുറിപ്പാടുകൾ കൂടി എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. അതിനേകദേശം 1 വർഷം പഴക്കം വരും. ഒരു വെടിയുണ്ട തറച്ചു കീറിയതിൻ്റെ പാടായിരുന്നു അത്. അതുമൂലമായിരിക്കാം അവൻ ഒരു നരഭോജിയായി തീർന്നത്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യൻ തന്നെയാണ് ഈ നരഭോജികളായ കടുവയോ പുലികളെയോ സൃഷ്ടിച്ചെടുക്കുന്നത്. അവൻ്റെ കാലിൽ അന്നുണ്ടായ പരുക്ക് മൂലം അവൻ്റെ സ്വാഭാവികമായ വേട്ടയാടലിന് അത് കോട്ടം സംഭവിപ്പിച്ചു. അതുമൂലമായിരിക്കാം അവന് സുലഭമായി കിട്ടുന്ന മനുഷ്യരെയും അവർ വളർത്തുന്ന മൃഗങ്ങളെയും അവൻ വേട്ടയാടാൻ ആരംഭിച്ചത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.